നമസ്കാരം. ഈ കണ്ണൂരിൽ പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സണ്ണി ജോസഫ് എം എൽ എയാണ് വിഷയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസായി നൽകിയത്. അതേസമയം ആന്തൂർ നഗരസഭയുടെ നടപടികളിൽ മനംനൊന്താണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തത് എന്ന് വ്യവസായി സാജൻ പാറയിലിൻ്റെ ഭാര്യ ബീന ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. തൻ്റെ മുഴുവൻ സമ്പാദ്യവും ഉപയോഗിച്ചാണ് നൈജീരിയയിൽ നിന്ന് മടങ്ങി ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ഓഡിറ്റോറിയത്തിന് അനുമതി ലഭിക്കില്ല എന്ന് വ്യക്തമായതോടെയാണ് ഭർത്താവ് ജീവനൊടുക്കിയതെന്നും ലീന പറഞ്ഞു. സാട്ടിന് കുറച്ച് ദിവസമായി ഓഡിറ്റോറിയത്തിൻ്റെ തമ്മിൽ പറ്റിയിട്ടുള്ള ഭയങ്കര ദുഃഖത്തിലാണ്. അവരതവർ പെർമിറ്റ് തരൂല എന്നെ അവർ പറയുന്നത്. ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് പോകുന്നുണ്ട്. ഓരോരോ ആവശ്യത്തിനെന്നും പറഞ്ഞ് സെക്രട്ടറിനെ കാണാൻ പറയുമ്പോൾ എമ്മിനെ കാണാമെന്ന് പറയും. ഒരു ദിവസം പോയി കഴിഞ്ഞാൽ എമ്മി പറയും ഇന്ന് സെക്രട്ടറി ഇല്ല എന്ന് പറയും. സെക്രട്ടറി ഉള്ള ദിവസം പോയാൽ പറ്റുന്നെങ്കിൽ പറയും എമ്മി ഇല്ല, രണ്ട് ദിവസത്തേക്ക് നാല് ദിവസത്തേക്ക് ലീവാന്ന്. അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഇവർ അവിടെ പോയി പോയി പടി ഇറങ്ങി 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 വെച്ചാൽ ഓരോ ദിവസം ഇവർ ഓരോന്ന് പറഞ്ഞിട്ട് ഒഴിയലാന്ന്. പിന്നെ എന്ന് വെച്ചാൽ അവർക്ക് അതന്നെ അവരെ മനസ്സിൽ തറച്ചുപോയി. നമുക്കവർ പിന്നെ പെർമിറ്റ് തരില്ല എന്നുള്ളൊരു മനസ്സിൽ ഭയങ്കരമായിട്ട് തറച്ചു പോയിട്ടുണ്ട് അവർക്കത്. ഇവരെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. തുടക്കം മുതലേ അവരെന്തെല്ലോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ ഇവരുമായിട്ട് എന്തെല്ലോ ഉടക്കം ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ എൻ്റെ സാട്ടിന് കുറച്ച് ദിവസമായിട്ട് ഉറക്കുമെന്ന് പറഞ്ഞതില്ല എന്നാണ് എൻ്റെ ഞാൻ കാണുന്നത്. കടക്കുക അണിക്കുക കടക്കുക അണിക്കുക ഇതെല്ലാം ആയിരുന്നു കുറച്ച് ദിവസം. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മനോഭരത്തും നിയമസഭയിൽ നിന്ന് ആർ കിരൺ ബാബുവും ചേരുന്നു. ആദ്യം മനുവിലേക്ക്. മനു, എന്താണ് ഭാര്യ പറയുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മറ്റും വിശദീകരിക്കുന്നത്. സനീഷ്, നമുക്കറിയാം ഈ കണ്ണൂരിലെ ആന്തൂർ നഗരസഭ, അവിടെ പ്രതിപക്ഷമില്ല, പൂർണ്ണമായും ഇടതുപക്ഷത്തിന് ആധിപത്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു വ്യവസായി അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയം നിർമ്മിക്കാനായി നൈജീരിയയിലെ മുഴുവൻ സമ്പാദ്യം 20 രാജ്യങ്ങളിലേക്ക് തൻ്റെ കയറ്റുമതി നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജർ, അതായത് 20 രാജ്യങ്ങളിലെ പ്രാദേശിക സർക്കാരുകളുമൊക്കെ തന്നെ ഇടപാടുകൾ നടത്തുന്ന ഒരു മനുഷ്യൻ ആന്തൂർ നഗരസഭയിലെത്തി അദ്ദേഹത്തിന് ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം 16 കോടി രൂപ ഇനി അങ്ങനെ നിന്നു പോകും, അതൊരു കെട്ടിടമായി അവശേഷിക്കും എന്ന ഭീതിയിൽ, എന്ന ഭയത്തിൽ മറ്റു മാർഗങ്ങളില്ലാതെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്നോടൊപ്പം ഉള്ളത് സജീവാണ്. സജീവ് അദ്ദേഹത്തിൻ്റെ മാനേജറായിരുന്നു. സജീവ്, പലതവണ നിങ്ങൾ സമീപിച്ചു അവരെ അല്ലേ? 10 ദിവസം കൊണ്ട് കിട്ടേണ്ട ഒരിതാണ്, ഇനിയും കിട്ടാതിരിക്കുന്നത്. അതെ അതെ, അതിന് അതിൻ്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ ചാർജ് ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞത് ഓരോ ഫയലുകളും ഒരു ജീവിതമാണെന്ന്. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പം അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ അതായത് 20 വർഷത്തെ മുഴുവൻ സമ്പാദ്യം, അത്രയധികം കാര്യങ്ങൾ, ബിസിനസ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന, അത്രയും മനസ്സിന് ചങ്കറുപ്പുണ്ടായിരുന്ന ഒരാളാണ്. ഇവിടെ വന്നിട്ട് അവിടെയുള്ള സമ്പാദ്യം നമ്മുടെ നാടിനും കൂടി ഉപയോഗപ്പെടുത്തണം, ഇവിടെയുള്ള ആൾക്കാർക്കും അതിനുള്ള ഒരു വരുമാനം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ഈ ഒരു ബിസിനസ് തുടങ്ങിയത്. പക്ഷേ അവിടുന്ന് തുടങ്ങിയ മുതൽ ഓരോ ഘട്ടത്തിലും അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അത് പൊളിച്ചു നീക്കാനായി നോട്ടീസ് വന്നു. പിന്നെ നിങ്ങൾ ടൗൺ പ്ലാനറെ കണ്ടു, അപ്പോൾ അതിൽ ചട്ടലംഘനങ്ങളില്ലെന്ന് വ്യക്തമായി. ഏറ്റവും കൂടുതൽ അത് നിർമ്മിച്ച് പൂർത്തിയാക്കി, എന്നിട്ടും അതിന് കെട്ടിട നമ്പറും തന്നില്ല, അതിൻ്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും തന്നില്ല. അതെ അതെ അതെ. അപ്പം സ്വാഭാവികമായിട്ടും അവർ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം, പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷേ നിയമം അനുസരിച്ച് 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പെർമിറ്റ് കൊടുക്കണം എന്നാണ്. അപ്പോൾ ബിൽഡിങ്ങിനെ സംബന്ധിച്ചല്ല, പക്ഷേ അതിൻ്റെ സംബന്ധിച്ച് പ്ലാനിനെ സംബന്ധിച്ച് ചില ഡീവിയേഷൻ വേണമെന്നത് നോട്ടീസ് തന്നിട്ടായിരുന്നു. അതിന് കൃത്യമായ അതിന് മറുപടിയും കൊടുത്തു, പ്ലാൻ റീസബ്മിറ്റ് ചെയ്തു. റീസബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ അവർ തന്നിരിക്കണം. പക്ഷേ അത് കഴിഞ്ഞിപ്പം മാസങ്ങളായി, ഇതുവരെ അതിന് രണ്ടാമത് നമുക്കൊരു നോട്ടീസ് തന്നിട്ടില്ല, ഇതിൽ പോരായ്മകളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറയാതെ ഇത് തരാതെ ഉരുട്ടിക്കൊണ്ടുപോയി ചെയ്യുന്നത്. നഗരസഭയുടെ ചെയർപേഴ്സൺ നിങ്ങൾ നേരിൽ കണ്ടിരുന്നു, ശ്യാമള ടീച്ചറെ, എം ബി ഗോവിന്ദൻ മാഷ്ടറുടെ ഭാര്യയാണ്, അവരെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനും കൂടിയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയോ മറ്റോ ആയിരുന്നു അല്ലേ? എന്നിട്ട് കാണുകയും ചെയ്യും. ആ തീർച്ചയായും. നമ്മുടെ സാജൻ സാറെന്ന് പറയുന്നത് 100% ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. ഇടതുപക്ഷമായിട്ടുള്ള എല്ലാ എന്ത് കാര്യത്തിനും സഹകരിക്കുന്നത് അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരാളായിരുന്നു പിന്നെ നമ്മുടെ സായ സാറ്. അപ്പം ഈ ചെയർപേഴ്സിനെ ഞങ്ങൾ സമീപിച്ചിരുന്നു. അപ്പം ഈ വിഷയം സംസാരിക്കാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പി കെ ശ്യാമല ടീച്ചർ, അവർ ടെലഫോണിലായിട്ടുണ്ട്. ശ്യാമല ടീച്ചർ, എന്താണ് ഇതിൻ്റെ നഗരസഭയുടെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിയമസഭയിലടക്കം അത് വിഷയമായി വരികയാണ്, എന്താണ് നഗരസഭയുടെ ഒരു വിശദീകരണം? അല്ല, നഗരസഭ ഇയാള് ബിൽഡിംഗ്, നമ്മുടെ നഗരസഭയാണ് ബിൽഡിംഗ് എടുക്കുന്നത്. അപ്പൊ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങിയ ഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു റൈഡേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ സന്ദർഭത്തിൽ ഭരണസമിതി മുമ്പിൽ ആ പ്രശ്നം ചെയ്യും, ടൗൺ പ്ലാന സഹായത്തോടെ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അങ്ങനെ കംപ്ലീഷനായി, കംപ്ലീഷൻ കൊടുത്ത് ഒക്യുപെൻസിക്ക് വേണ്ടി 14 ആം തീയതിയാണ് മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുള്ളത്. കൊടുത്തതിന് ശേഷം അത് ഓക്യുപെൻസി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻജിഒറും
സെക്രട്ടറി ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനയും കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. ഇത് വല്ലാതെ, അതായത് വല്ലാതെ ഉപദ്രവിക്കുന്ന വട്ടിൽ നീണ്ടു പോകുന്നുവെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മറ്റും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ്, സഹപ്രവർത്തനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വല്ലാതെ ഇത് കിട്ടുകയില്ല എന്ന മട്ടിലേക്ക് ബുദ്ധിമുട്ടിച്ച് കളഞ്ഞു, അതുകൊണ്ടാണ് ഈ വഴി മുഴുവൻ അടഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയതെന്നാണ്. നഗരസഭ നിരസിക്കണ്ടേ? നഗരസഭയിൽ April 15 കഴിഞ്ഞ് 2019 April 14 കമ്മീഷൻ കൊടുക്കുന്നത്. 14 കമ്പീഷൻ കൊടുത്തിട്ട് 20 അവിടെ വിവാഹം നടക്കുന്നുണ്ട്. അവിടെ 3 വിവാഹം നടന്നു ആ ഓഡിറ്റോറിയത്തിൽ. നമ്മൾ നഗരസഭ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ ലൈസൻസ് കിട്ടുക എന്നൊക്കെ കുറെ ഡിലേ ആകുന്നത് കൊണ്ട് ഇതുപോലത്തെ ഓഡിറ്റോറിയം പൂർത്തിയായി അദ്ദേഹം ആ കാര്യങ്ങൾ നടത്തിക്കോട്ടെ നഗരസഭ കണ്ടത്. നഗരസഭ അതിലൊരു നിഷേധാത്മക സമീപനം സ്വീകരിച്ചില്ല. ഓഡിറ്റോറിയത്തിൽ ഈ പറയുന്ന വിവാഹ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നോ? ഓ, നടന്നു. April 20 വിവാഹം നടന്നു. May 20 നടന്ന വിവാഹത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. May 20 ആ ഓട്ടത്തെ വിവാഹത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഈ സാധനം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്നോട് വന്നു, അപ്പൊ വന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആരോട് വർത്തമാനം പറഞ്ഞു, സൗഹൃദ സംഭാഷണമൊക്കെ നടത്തിയിട്ട് ഞാൻ അവിടുന്ന് വരുന്നത്. ഈ April 14 ശേഷം ഇതേവരെ ഭരണസമിതിയുടെ മുമ്പിൽ ഈ നമ്പർ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിലേ ഉണ്ട് എന്നുള്ള കാര്യം നമ്മോട് പറഞ്ഞിട്ടില്ല. ഈ ബിൽഡിങ്ങിന്റെ ആദ്യഘട്ടത്തിലുള്ള പ്രശ്നങ്ങളിലല്ലാതെ ഇപ്പൊ ഓക്യുപ്പൻസിക്ക് April 14 ശേഷം ഈ സാജനോ അല്ലെങ്കിൽ ഇപ്പൊ അയാളുടെ ബ്രദറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാള് ചെയർമാൻ എന്ന നിലയിൽ എന്നെ കാണുകയോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയില്ല. ഒരു പറയട്ടെ, ശ്രീമതി ശ്യാമള ഇവിടെ ഈ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നു. ഈ അത് ചില പ്ലാൻ ഒന്ന് റീസബ്മിറ്റ് ചെയ്യണം, ചില കുഴപ്പങ്ങളുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് പ്ലാൻ റീസബ്മിറ്റ് ചെയ്ത് കൊടുത്തു. അതിന്മേൽ പിന്നീട് നടപടി ഉണ്ടാകാൻ വെറും 10 മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. പക്ഷേ അതൊന്നും പാലിക്കാതെ വല്ലാത്ത തോതിൽ ഇട്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇവര് ഓഡിറ്റോറിയാക്കുമ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണല്ലേ. ഹൈവേ തന്നെ ഒരു ബിൽഡിംഗ് ഒക്കെയാണ്, അപ്പൊ അതിന്റെ ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരിക്കലും തെരുവിലാണോ നിഷേധിക്കുന്ന സമീപനം നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ ശ്യാമള ടീച്ചർ, ഇവിടെ ഇദ്ദേഹം ഏതാണ്ട് നൈജീരിയയിൽ ഒരുപാട് വർഷക്കാലം ജോലി ചെയ്തയാളാണ്. വലിയൊരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരുന്നയാളാണ്. അത്ര അദ്ദേഹത്തിന് 10-20 വർഷങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള കോണ്ടാക്ട്, 10-20 രാജ്യങ്ങളുമായിട്ട് നിരന്തരമായി കോണ്ടാക്റ്റിൽ ഏർപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം വന്നിട്ട് ഇവിടെ ഗതിമുട്ടിപ്പോവുകയാണെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ നഗരസഭ വല്ലാത്തോതിൽ ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ 15 കോടി രൂപ മുടക്കി ഒരു കെട്ടിടം നിർമ്മിച്ച് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നൊരു വ്യവസായി പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതെങ്ങനെയാണത് മനസ്സിലാക്കാനാവുക? ബന്ധപ്പെട്ടിട്ട് ആത്മഹത്യ കാരണം നിലനിൽക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇയാളെ ബിൽഡിംഗ് പൂർത്തിയായി. April 14 ഒക്യുപ്പൻസി കൊടുക്കും നഗരസഭയിൽ. April 14 April 14 ഒക്യുപ്പൻസിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കംപ്ലീഷന് വേണ്ടി. ഒക്യുപ്പൻസി നിങ്ങൾക്കറിയാം, ഒക്യുപ്പൻസി കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ ഇതിന്റെ ഓഡിറ്റോറിയത്തിൽ ലൈസൻസ് കൊടുക്കുന്നത്. അപ്പൊ ഒക്യുപ്പൻസിയും ലൈസൻസും കിട്ടുന്നതിന് മുമ്പ് തന്നെ April 20 വിവാഹം നടന്നിട്ടുണ്ട്. May 20 നടന്നിട്ടുണ്ട്, പിന്നെ വിവാഹം നടന്നിട്ട് 3 വിവാഹം അവിടെ നടന്നു. ആ വിവാഹങ്ങളൊന്നും തടസ്സപ്പെടുത്താനോ കാര്യങ്ങൾക്കൊന്നും നഗരസഭ പോയിട്ടില്ല. കാര്യം നടന്നു പോയിക്കോട്ടെ, നമുക്കറിയാം, ഇങ്ങനെ അറിയാലോ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്പർ കിട്ടാനും വലിയൊക്കെ വരുമ്പോൾ പല കാര്യങ്ങളും അതിന്റെ ഭാഗമായി നടക്കലുണ്ട്. അങ്ങനെ വിവാഹങ്ങളൊക്കെ ഓരോ നടന്നിട്ടുണ്ടല്ലോ. ഒരൊറ്റ നിമിഷം ടീച്ചർ, ഞാൻ ഒരു നിമിഷം കൂടെ ടെലിഫോൺ ലൈനിൽ തുടരണം. മനുവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ട് നമ്മോടൊപ്പം. മനു, ഇവിടെ ടീച്ചർ പറയുന്നത്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്യാമള ടീച്ചർ പറയുന്നത്, അവിടെ ഈ പറയുന്ന ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, വേറെന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല 3 വിവാഹം അവിടെ നടന്നിരുന്നു ഈ ഓഡിറ്റോറിയത്തിനകത്ത്. എന്തെങ്കിലും തടസ്സമുണ്ടാക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. ഒരു കല്യാണത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പരിപാടികൾ നടന്നുകൊള്ളട്ടെ, അല്ലെങ്കിൽ അതതിൻ്റെ വർക്ക് ആ രീതിയിൽ നടന്നുകൊള്ളട്ടെ, അതിനകത്ത് ഈ ഓഡിറ്റോറിയം അതിൻ്റെ വഴിക്ക് പ്രവർത്തനം നടന്നുകൊള്ളട്ടെ, പക്ഷേ പേപ്പർ ശരിയാവാനുള്ള സമയം സ്വാഭാവികമായിട്ട് എടുക്കുമല്ലോ എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. സനീഷ്, ഒരു വിവാഹം തടസ്സപ്പെടുത്താൻ സ്വാഭാവികമായി നഗരസഭയ്ക്ക് കഴിയില്ല. അത് നമുക്കൊരു വീട്ടിൽ വെച്ച് നടത്താം, ഒരു ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്താം, അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നടത്താം. ഒരു ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് സർട്ടിഫിക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡം പാലിച്ചില്ല എന്നുള്ളതൊന്നും ഒരു വിവാഹം തടസ്സപ്പെടുത്താനുള്ള ഒരു കാരണമായി ഒരു നഗരസഭയ്ക്ക് ഉന്നയിക്കാൻ കഴിയില്ല. അതാണ് അതിലൊരു വിഷയം. ഇദ്ദേഹം ആ കല്യാണം ബുക്ക് ചെയ്തിരുന്നു എന്ന കാര്യം സത്യമാണ്. പക്ഷേ ഇത് എൻ്റെ കൂടെ സജീവുണ്ടല്ലോ, എന്താണ് സജീവ് അതിനെക്കുറിച്ച് പറഞ്ഞത്? അതായത് നമ്മുടെ പ്ലാന്, നമ്മുടെ കാര്യങ്ങൾ എല്ലാ തരത്തിലും 100% പേപ്പറുകളൊക്കെ ക്ലിയർ ആയതുകൊണ്ട് തന്നെ, നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കല്യാണം നമ്മൾ എടുത്തിട്ടുണ്ട്. കല്യാണം എടുത്തു, പക്ഷേ നമ്മൾ ഇത്രയധികം നീണ്ടുപോകുന്ന ഒരു പ്രതീക്ഷയും നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കല്യാണം നമ്മൾ എടുത്തു. എടുത്തപ്പോൾ തന്നെ ഈ കല്യാണത്തിന് പിന്നെ നടത്തിയ ഉടനെ തന്നെ മുനിസിപ്പാലിറ്റി നമുക്ക് നോട്ടീസ് അയച്ചു.
ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് മറുപടി കൊടുത്തു. കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഓൾറെഡി എല്ലാ, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അനുമതി കിട്ടിയിട്ടുണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുമതി കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഓക്യുപ്പൻസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള നമ്മൾ എടുത്തുപോയത്. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല പിന്നെ ഇതിൻ്റെ ഗ്രീൻ പ്രോട്ടോകോൾ ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. മാത്രമല്ല കല്യാണം അനുമതിക്ക് മുമ്പേ കല്യാണം എടുത്തുപോയത് കൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ പ്രതിഫലം വാങ്ങാതെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ രേഖാമൂലം മറുപടി കൊടുത്തതുകൊണ്ട് മാത്രമാണ് അവർ നടപടി എടുക്കാണ്ടിരുന്നത്, അല്ലാതെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അതിനുശേഷം ഈ കാര്യങ്ങൾ, ഈ നോട്ടീസ് വന്നതുകൊണ്ട് തന്നെ അതിനുശേഷം വന്ന മുഴുവൻ വിവാഹങ്ങളും നമ്മൾ ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. ആ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, മനു, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീമതി ശ്യാമള, ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ഒരു വിവാഹം ആവശ്യമായിട്ട് ആളുകൾ വന്നപ്പോൾ അതിന് അനുമതി കൊടുത്തു, നിങ്ങൾ വിവാഹം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. വിവാഹം നടത്തരുത് എന്ന് അതുപോലൊരു പൊതുപരിപാടിക്ക് തടസ്സപ്പെടുത്താൻ താങ്കളെപ്പോലുള്ള ആളുകൾക്ക് സാധിക്കുകയില്ല, നഗരസഭയ്ക്ക് സാധിക്കുകയില്ല, പ്രത്യേകിച്ചും ആ പ്രദേശത്ത് രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ കല്യാണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുകയില്ല, അങ്ങനെ നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ലാതെ പോയി. പക്ഷേ അപ്പോഴും ഇതിനുള്ള പൂർണ്ണമായ അനുമതി നൽകാതെ വല്ലാത്ത തോതിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല എന്ന കാര്യം മറന്നു പോകരുതല്ലോ. അല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, അദ്ദേഹം ജീവനോടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു വിഷമം. ആ ഫീലിംഗ് നമുക്കൊക്കെ ഇല്ല, അദ്ദേഹം ജീവനോടെ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത്, ഈ ഏപ്രിൽ 14 ശേഷം ഈ ഒക്യുപ്പൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഭരണസമിതിയുടെ ആരെങ്കിലും ഈ പ്രശ്നം ഉണ്ട് നമ്മൾ സമീപിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഈ പ്ലാന് കൊടുത്തു കഴിഞ്ഞാൽ ഒക്യുപ്പൻസിനൊക്കെ തന്നെ സെക്രട്ടറി എഞ്ചിനീയർ മുഖേനയാണ്. അത് ഭരണസമിതി മുമ്പിലേക്ക് വരുന്ന പ്രശ്നമല്ല, ഭരണസമിതിക്ക് അതിൽ റോളും ഇല്ല. എന്നാൽ ഏതെങ്കിലും പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് അലംഭാവം ഉണ്ടാകുമ്പോഴാണ് ഭരണസമിതിയുടെ ശ്രദ്ധയിൽ പ്രശ്നം വരിക. അങ്ങനെ ഒരിക്കൽ പോലും ഈ നമ്പർ കിട്ടുന്ന ഒക്യുപ്പൻസിയുമായി ഇത്ര ഡിലേ ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുന്നേ ഇങ്ങനെ കല്യാണം ഞാനും കൂടെ പങ്കെടുത്തിരുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ യോഗത്തിന് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കയർത്ത് സെക്രട്ടറിനെ വിളിച്ചു വരുത്തി, ഈ ഓഡിറ്റോറിയത്തിനകത്ത് നമ്മൾ നമ്പറിലാദ്യം കല്യാണം നടക്കുന്ന സാഹചര്യം വന്നതുകൊണ്ട് പെട്ടെന്ന് നമ്പർ കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫയല് വളരെ സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അതുകൊണ്ട് തന്നെ സെക്രട്ടറി ആ സ്ഥലത്ത് പോയി സന്ദർശിച്ച് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ന്യൂനതകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി എഞ്ചിനീയർ കൊടുക്കുകയായിട്ടുള്ളത്. ശ്രീമതി ശ്യാമള, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ മാനസിക പ്രയാസത്തിലാണ്, ഇങ്ങനെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെ വല്ലാത്ത തോതിൽ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് പ്രയാസത്തിലാണ് എന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും പരാതിയായി പറഞ്ഞിരുന്നോ താങ്കളോടോ, അല്ലെങ്കിൽ ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലുമോ? ഇയാള് ആദ്യം ഈ ബിൽഡിംഗിന്റെ ആദ്യ ഘട്ടത്തിൽ ബിൽഡിംഗ് പണിയെടുക്കുന്ന സന്ദർഭത്തിൽ പരാതി ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സാഹചര്യത്തിൽ എന്താണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അപ്പൊ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്ക് പരിമിതിയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നപ്പോ അതിന്റെ പരിഹാരം എന്ന നിലയിൽ ടൗൺ ബ്രാൻഡൊക്കെ ഒരു കത്ത് കൊടുക്കുകയും അങ്ങനെ ടൗൺ ബ്രാൻഡും മുനിസിപ്പൽ സെക്രട്ടറിയും ജോയിന്റ് വിസിറ്റ് നടത്തി ഇവിടെ ഇത് പണി തുടരാൻ ആവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ടൗൺ ബ്രാൻഡ് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം മുനിസിപ്പാലിറ്റി കൊടുത്ത് അതിന്റെ രീതിയിൽ കാര്യങ്ങൾ ചില കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റി പിന്നീടാണ് പണി ആരംഭിച്ചത്. ആ ഭരണസമിതി ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച ആദ്യകാലത്ത്. എന്നാൽ പിന്നീട് നമ്മൾ എന്താ വിചാരിക്കുന്നത്, പണി പൂർത്തിയായി ഒക്കെ കഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമുക്ക് അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയുള്ളൂ. ഒരിക്കൽ പോലും ഏപ്രിൽ 15 ശേഷം ഇന്നലെ വരെ ഇന്ന് വരെ ഒരാളും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. ഈ സംഭവം നടന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്പർ കിട്ടില്ല നമുക്ക് അറിയുന്നില്ല, ഈ നമ്പർ കിട്ടിയില്ല എന്നിട്ട് കല്യാണം നടക്കുന്നത് അതൊക്കെ നമ്മൾ നടന്നു പോയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കല്യാണം നമ്മൾ നമ്പർ ഒക്യുപ്പൻസ് കിട്ടാതെ ഈ കല്യാണം നടക്കുന്ന സാഹചര്യം വന്നു. സ്വാഭാവികമായിട്ടും ഇത്രയും പൈസ ചെലവാക്കിയിട്ട് കുറെ ഒക്കെ നടത്തിടാൻ വേണ്ടി പറ്റൂല. ആ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു വിവാഹം നടക്കട്ടെ, വിവാഹം രജിസ്റ്റർ ആ വിവാഹത്തിന് സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റി ഇഷ്യൂ ചെയ്തു. ശരി, ഞാൻ തിരിച്ചു വരാം ശ്യാമള താങ്കളിലേക്ക്. മനു, അവർ പറയുന്ന താങ്കളും കേട്ടുവല്ലോ, അതായത് സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന സംഗതികളല്ലാതെ ഇതുപോലൊരു വലിയ കെട്ടിടം അതുപോലൊരിടത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പോകേണ്ടുന്ന പേപ്പറുകൾക്കകത്തൂടെ പോവുക എന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവരിപ്പോഴും വിശദീകരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നു, അത് പരിഹരിക്കുന്നു. അത് പരിഹരിച്ചതിന് ശേഷം പക്ഷേ പിന്നീടൊരു പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടേ ഇല്ല എന്നവർ പറയുന്നതിനെ എങ്ങനെ കാണണം? അദ്ദേഹം എന്താണ് പറയുന്നത്? സനീഷ്, ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിനെ സംബന്ധിച്ച് ഉള്ള ഒരു ടൗൺ പ്ലാനിൻ്റെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊന്നും തന്നെ ചട്ടലംഘനമല്ല എന്നതിൽ ടൗൺ പ്ലാനർ എടുത്തു പറയുന്നുണ്ട്. ആകെ ഈ പാർക്കിംഗ് ഫ്ലോറിന് മുകളിലുള്ള ഒരു കോൺക്രീറ്റ് സ്ലാബിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അത് പൊളിച്ചു നീക്കുകയും ചെയ്തു. അതായത് വളരെ നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത് തടഞ്ഞു വെച്ചത്, ഇത് ആദ്യം പൊളിക്കണമെന്ന ഒരു തീരുമാനമുണ്ടായത് എന്ന കാര്യം വ്യക്തമാണ്. പിന്നീട് അത് ടൗൺ പ്ലാനർ വന്ന് പരിശോധിച്ചതിന് ശേഷം
ശേഷമാണ് ഇത്തരത്തിൽ ഇത് പൊളിക്കേണ്ടതില്ല, അതിൽ വലിയ ചട്ടലംഘനങ്ങളില്ല എന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം അതിൻ്റെ നിർമ്മാണം തുടരുന്നു, അന്തിമഘട്ടത്തിലെത്തുമ്പോൾ അത് അതിന് അനുമതി കൊടുക്കുന്നില്ല, നമ്പർ കൊടുക്കുന്നില്ല, അതല്ലേ സംഭവിച്ചത്? തീർച്ചയായും അതോടൊപ്പം തന്നെ കൂട്ടി പറയാനുള്ളത്, ഇപ്പോൾ ടീച്ചർ ഇവിടുന്ന് പറയുന്നത് കേട്ടു എൻ്റെ അടുത്ത് ഇതുമായിട്ട് ഒരു പരാതി വന്നിട്ടില്ല എന്നുള്ളത്. ആദ്യം ഈ പറഞ്ഞത് പൊളിച്ച് നീക്കണം എന്ന് പറഞ്ഞ പരാതി നോട്ടീസ് അയച്ച സമയത്ത് നമ്മൾ ടീച്ചറെ സമീപിച്ചു. അപ്പോൾ ടീച്ചർ ആ സമയത്ത് പറഞ്ഞത് ഇതൊന്നും എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമല്ല, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ചെയ്യും, എനിക്കിതൊന്നും ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് അനുകൂലമായിട്ട് നിലപാടില്ല, ജനപ്രതിനിധികളടുത്ത് പോകാനുള്ള സ്വാഭാവികമായിട്ട് കാര്യമില്ല. പക്ഷെ അന്ന് പോയ സമയത്ത് വളരെ നിക്ഷേപകാത്മകമായിട്ട് ഇതൊന്നും എൻ്റെ വിഷയമല്ല, നിങ്ങൾ പിന്നെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ടീച്ചറെ അടുത്ത് നമ്മൾ പോയിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നമ്മൾ വളരെ കരഞ്ഞ് നിലവിളിച്ച രീതിയിൽ നമ്മൾ സാറും ഞാനും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥകൾ, നിങ്ങൾ ചെയ്തു തരണം എന്നുള്ള രീതിയിൽ വളരെ വിനയത്തിൻ്റെ രൂപത്തിലും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് എല്ലാ ആൾക്കാരടുത്തും പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില ഉദ്യോഗസ്ഥന്മാർക്ക് ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ ഒരു പറയാനുള്ളത്, ഈ ടീച്ചർ ഇപ്പോൾ പറഞ്ഞല്ലോ സഹായിച്ച കാര്യം, നമ്മുടെ അന്ന് ജില്ലാ ടൗൺ പ്ലാനർ ഇൻസ്പെക്ഷൻ നടത്തി നമുക്ക് അനുകൂലമായ റിപ്പോർട്ട് എഴുതിയതിന് ശേഷം ഒരു ദിവസം നമ്മുടെ പിന്നെ എം ഡി സാജ സാർ അവിടെ പോയ സമയത്ത് ടീച്ചർ പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പിന്നെ നമ്പർ കിട്ടാൻ പോകുന്നില്ല എന്ന് നമ്മുടെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അത് സാർ എന്നോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു നിരാശയിൽ നിന്നാണ് എന്നോട് പറയുന്നത് ഇത് കിട്ടാൻ സാധ്യതയില്ല എന്നോട് സജീവൻ എന്ത് പറഞ്ഞാലും പറയാൻ കാരണം സാർ അങ്ങനെ പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഈ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല, ഇത് കിട്ടൂല എന്നുള്ളത് ഉറച്ച ബോധ്യം സാജ സാറിന് ഉണ്ടായതിന്റെ കാരണം അതാണ്. ശിവജി ശ്യാമള അവിടെയാണ്, അതായത് അദ്ദേഹം നേർക്കുനേർന്നാണ് അത് പറയുന്നത്, അതായത് ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ അങ്ങനത്തെ ഒരു കാര്യം മനസ്സാ വാജ വിചാരിച്ചില്ല. നിങ്ങൾ അയാൾ ഇടതുപക്ഷ സഹയാത്രികനാണ്, ഞാൻ ഇടതുപക്ഷക്കാരിയാണ്. ഇനി ഇടതുപക്ഷക്കാരിയല്ല, നമുക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു ബിൽഡിംഗ് എടുത്ത് ആ ബിൽഡിംഗ് റൂളിന് വിധേയമായി ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചെയർപേഴ്സൺ വിചാരിച്ചാൽ നമ്പർ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഒരു ചെയർപേഴ്സൺ വിചാരിച്ചാൽ എനിക്ക് എന്താ അയാളോട് വ്യക്തി വരിക എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് പറ്റുമല്ലോ, ഉദ്യോഗസ്ഥർക്ക് പറ്റുമല്ലോ. ഇവിടെ ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം പോലും അദ്ദേഹത്തിന് ഈ നമ്പർ കിട്ടുന്നില്ല, അനുമതി കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ ടൗൺ പ്ലാനർ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ബിൽഡിംഗ് പണി പൂർത്തിയാക്കുന്നത്. ഇയാൾ എന്നാ ഈ അവസാനഘട്ടം ഒരിക്കൽ ഈ പ്രശ്നമായപ്പോഴാണ് അദ്ദേഹത്തെ ഞാൻ കാണുകയും ചെയ്യുന്നത്. എനിക്ക് അയാൾ അറിയ പോലും ചെയ്യില്ല, അങ്ങനെ അറിയാത്ത ആളാണ് എനിക്ക് എന്നെ വ്യക്തി വരാജ്യം. ഞാൻ അയാളോട് ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഔദ്യോഗികമായി എന്തെങ്കിലും എടുത്ത് ഒരു ബിൽഡിങ്ങിന് ഞാൻ 50 ഇല്ല എന്നെങ്ങനെ ഞാൻ പറയാ? ശ്രീമതി ശ്യാമള, താങ്കൾ പറയുന്ന കാര്യം വിശ്വസിക്കാമായിരുന്നു. താങ്കൾ പറയുന്നത് പോലെ രേഖാമൂലം കാര്യങ്ങളെല്ലാം നല്ല നിലക്കാണ് പോയത്, ഒട്ടും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല, ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അതായത് 59 വയസ്സ് മാത്രം പ്രായമുള്ള, നിറയെ പണം മുടക്കി സ്വന്തം നാട്ടിലൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പോയ ഒരു മനുഷ്യൻ അതിന്റെ തടസ്സം കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ വിശദീകരണം എങ്ങനെയാണ് ബോധ്യപ്പെടുക? അല്ലല്ല, വ്യക്തിപരമായിട്ട് താങ്കൾ വഹിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ താങ്കൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ താങ്കളുടെ കൂടെ നേതാവായ മുഖ്യമന്ത്രി ആദ്യം തന്നെ, അദ്ദേഹം അത് പറഞ്ഞു, ഈ ഓരോ ഫയലും തങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിന് മുന്നിൽ ഒരു ജീവിതമുണ്ട് എന്ന കാര്യം ഓർമ്മയിൽ വെക്കണം, ബന്ധപ്പെട്ട ആളുകൾ എന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടല്ലേ, അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ടതായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ ആന്തൂരിൽ നിന്ന് നിങ്ങൾക്ക് മാത്രം അധികാരമുള്ള ഒരു പ്രതിപക്ഷം ആളുകൾ പോലും ഇല്ലാത്ത ഇടത്ത് ആന്തൂരിൽ നിന്ന് അവിടെ ഫയലിനകത്തുള്ളൊരു ജീവിതം ഇതാ ഇപ്പോൾ ക്രിമേഷന് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ ഫയലിലെ നിങ്ങളുടെ നിരുത്തരവാദപരമായ ഇടപെടൽ കൊണ്ടാണത്. ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന എല്ലാ ഉത്തരവാദിത്തം നിഷേധിക്കാൻ പറ്റുമോ ശ്യാമള ടീച്ചർ? ഞാൻ ഈ ഫയലിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഈ ഫയലുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു നിങ്ങൾ തെളിയിക്കുന്നാൽ. അല്ലല്ല ശ്രീമതി പി കെ ശ്യാമള, താങ്കൾ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ടു എന്ന് പറയുകയല്ല, പക്ഷേ ആ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വേണ്ട രീതിയിൽ സെൻസിറ്റീവായി ഇടപെടാത്തത് കൊണ്ട് ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നതിനെ നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിയമസഭയ്ക്കകത്ത് പോലും അത് ചർച്ചയാകുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് ആദ്യം തന്നെ ഈ ബിൽഡിംഗ് എടുത്ത സന്ദർഭത്തിൽ ഉണ്ടായ വയലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നങ്ങൾ വന്നപ്പോ ഭരണസമിതി എന്ന നിലയിൽ തന്നെ എന്റെ സമീപത്തെ ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ച പരിഹരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ ചർച്ച നടത്തിയപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് വയലേഷനും പ്രശ്നമുണ്ട്, ഒരു പത്രപ്രവർത്തനം തന്നെ വിവരാവകാശം കൊടുത്ത പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ സന്ദർഭത്തിൽ എന്താ പരിഹാരം ഇപ്പൊ നമ്മൾ ആലോചിച്ചപ്പോഴാണ്
പറയാം. അങ്ങനെയാണെങ്കിൽ പറയാം സി ടി പിന്നെ ബന്ധപ്പെടുത്താം, ടൗൺ പ്ലാനറ, അങ്ങനെ ടൗൺ പ്ലാനറെ ബന്ധപ്പെടുത്തി ടൗൺ പ്ലാനർ നിർദ്ദേശപ്രകാരമാണ് ബിൽഡിംഗ് പൂർത്തിയാക്കാൻ നമ്മൾ സാധിച്ചത്. അങ്ങനെ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലോ അതിന്റെ ഭാഗമായിട്ട് ഒരു ഇടപെടലും നമ്മൾ നടത്തിയിട്ടില്ലല്ലോ. ഇത് തികച്ചും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും അവിടെ ഈ പറയുന്ന ക്രമക്കേടുകളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് നൽകുന്നത്. വസ്തുതയല്ലേ? അതെ അതെ, ക്രമക്കേടുകൾ ഇല്ലാന്ന് പറഞ്ഞ് പണി പൂർത്തിയാക്കി. ആ പണി പൂർത്തിയാക്കിയാൽ അതിന്റെ കംപ്ലീഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായി അതിന്റെ ഓരോന്ന് കൊടുക്കുമ്പോൾ ന്യൂനതകൾ ഉണ്ടാവില്ല. ആ ന്യൂനതകൾ പരിഹരിച്ച് പരിഹരിച്ച് കൊടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരാഴ്ച മുമ്പേ വിളിച്ചിട്ട് ഈ വീട് വിവാഹം നടക്കുന്ന സാഹചര്യം കൂടി വന്നപ്പോൾ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് ഹിയറിംഗ് കമ്മിറ്റിക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സെക്രട്ടറി വിളിച്ചിട്ട് എന്നെ ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ, എന്നെ ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ, ചെയർപേഴ്സണാണ്. ശ്രീമതി ശ്യാമള, അങ്ങനെയാണെങ്കിൽ അതായത് സ്വാഭാവികമായിട്ടുള്ള വൈകലാണ് ഈ ഉണ്ടായിരുന്നത് എങ്കിൽ അങ്ങനെ ഇത് വലിയ തടസ്സങ്ങൾ കടന്നിട്ട് ഏതാണ്ട് അതിന്റെ കംപ്ലീഷനിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നുവെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത്. അതായത് അങ്ങനെ പെട്ടെന്നൊരു ചെറിയ മനപ്രയാസം വരുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുന്ന ആളൊന്നും ആയിരിക്കില്ലല്ലോ വലിയ വിദേശ രാജ്യങ്ങളിൽ താമസിച്ച് ജോലി ചെയ്ത് ഇതുപോലൊരു വലിയ പ്രൊജക്ടിലേക്ക് വന്ന ഒരാൾ. മനു, അതാണ് അവരുടെ വിശദീകരണം. അതാണ് അതിനകത്ത് അവർ വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകുന്ന ഈ രേഖാമൂലമുള്ള കാലതാമസങ്ങളൊക്കെ അദ്ദേഹത്തെ വലിയ മനപ്രയാസത്തിൽപ്പെടുത്തിയതായിരിക്കുമോ? ഇത് ഇവരീ പറയുന്നതിൽ കുറേ വസ്തുതകൾ ഉണ്ടായിരിക്കുമോ? എന്താണ് അദ്ദേഹത്തിന് അക്കാര്യത്തിലുള്ള വിശദീകരണം? സനീഷ്, ഇതിൽ ശ്യാമള ടീച്ചർ ഒരു കാര്യം വളരെ വ്യക്തമായി ചെയ്യുന്നു. തനിക്ക് കീഴിലുള്ള അല്ലെങ്കിൽ നഗരസഭയിലെ ആ ഉദ്യോഗസ്ഥരെ എല്ലാം അത് അവർ ന്യായീകരിക്കുന്നു. അതിൽ നിന്ന് തന്നെ ശ്യാമള ടീച്ചറുടെ അനുഗ്രഹാശിസ്സോട് കൂടിയിട്ട് തന്നെയാണ് ഇത് തടഞ്ഞു വെച്ചത് എന്നത് വ്യക്തമല്ലേ? അല്ലെങ്കിൽ ഇത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് ശ്യാമള ടീച്ചർ ഒരു നിലപാടെടുക്കുന്നില്ല? അവർക്ക് പറയാമല്ലോ ഇത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു അനാസ്ഥയാണ്, അല്ലെങ്കിൽ ആ എഞ്ചിനീയറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു അനാസ്ഥയാണ്. അങ്ങനെ വന്നൊരു അനാസ്ഥ ഞാൻ പരിശോധിക്കാം, അതിന് വേണ്ട നടപടികൾക്ക് ശുപാർശ ചെയ്യാം, അതല്ല പറയുന്നത്. മറിച്ച് ഇത്തരം ഇത് വളരെ ഇത് സാധാരണഗതിയിലാണ്, ഇങ്ങനെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അത് തന്നെയാണ് വ്യാവസായിക കേരളം ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിന് അപേക്ഷ കൊടുത്താൽ 10 ദിവസം കൊണ്ട് കിട്ടേണ്ട കാര്യത്തിന് 4 മാസം നടന്നാലും അത് അടക്കില്ല എന്നതാണ് വ്യാവസായിക കേരളത്തിന്റെ പ്രശ്നമായി നമ്മളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നോടൊപ്പം സജീവുണ്ട്, ബാക്കി സജീവിന് വ്യക്തമായതിന് ഉത്തരം പറയാം. അതായത് ഈ മരിക്കുന്നതിന്റെ തലേന്ന് ഞാൻ നമ്മുടെ എം ഡി ആയിട്ട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് നമുക്കിത് എങ്ങനെയായാലും പെർമിറ്റ് വാങ്ങാം, കിട്ടും, നമ്മുടെ ഭാഗത്ത് ഒരു വയലേഷനും ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് സാർ പറഞ്ഞെന്താ വെച്ചാൽ ഇല്ല, ആ ടീച്ചർ അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് പെർമിറ്റ് കിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വന്നാൽ നമുക്ക് കോടതിയിൽ പോകാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ തന്നെ ഇത്ര അധികം ഡിലേ വരുമ്പോൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ തീരുവല്ലേ ഉള്ളൂ, അവിടെ കോടതിയിൽ പോകുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കി ജീവിതം തീരുവെന്നല്ലേ, അതിനെക്കൊണ്ട് കാര്യമൊന്നുമില്ല, എൻ്റെ സമ്പാദ്യം മുഴുവൻ പോയി എന്ന് പറഞ്ഞ് വിലപിക്കുക ചെയ്തത്. അപ്പം ഈ കാര്യങ്ങളും 3 മാസം കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതല്ല വിഷയം, അത് കിട്ടില്ല എന്നുള്ള ടീച്ചറുടെയൊക്കെ ഒരു നിലപാടിൻ്റെ മുകളിലാണ് അത് കിട്ടൂല എന്നുള്ളൊരു ധാരണയും ബോധ്യവും സാജി സാറിന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ആത്മഹത്യയിലേക്ക് പോയത്. ടീച്ചറടക്കമുള്ള ആളുകൾക്ക്, സി പി എം നേതാക്കൾക്ക്, ഈ നഗരസഭയുടെ ആളുകൾക്ക് എന്തെങ്കിലും വിദ്വേഷം അദ്ദേഹത്തോട് ഉണ്ടായിരുന്നോ എന്ന് കൂടെ ചോദിക്കുമോ? ഞാൻ കേട്ടു. അതായത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആദ്യം ഇവർ നമുക്ക് ഇത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞ് നമുക്ക് നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപേക്ഷ എടുത്ത് വയലേഷൻ ഇല്ല, നമുക്ക് ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്തണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അപേക്ഷ സമർപ്പിച്ചു. ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടന്നപ്പോൾ അത് 100% നമ്മുടെ ഭാഗത്തായിരുന്നു ശരി, നമ്മൾ വയലേഷൻ ചെയ്തിട്ടില്ല എന്ന് ജില്ലാ ടൗൺ പ്ലാനർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ശരിക്കും നമ്മുടെ മുന്നിൽ അവരൊരു ചെറുതായി പോയതുപോലത്തെ ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അതിനുശേഷം പലപ്പോഴായിട്ട് ഇവർ പറയാറുണ്ട് നിങ്ങളൊക്കെ ബൈപ്പാസ് ചെയ്ത് മുകളിൽ പിടിയല്ലേ നിങ്ങൾക്ക്, നിങ്ങളിപ്പോൾ നമ്മളെ ബൈപ്പാസ് ചെയ്ത് നമ്മൾ ഉയർന്ന ഹൈ ലെവലല്ലേ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന പലപ്പോഴായിട്ടും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സനീഷ്, ഇതിലൊരു കാര്യം, ഇത്തരത്തിലൊരു കല്യാണ മണ്ഡപം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടാകുമ്പോൾ അതിന്റെ നേട്ടം ആ നഗരസഭയ്ക്കാണ്, അതിന് വരുമാനം വരും അല്ലേ, റവന്യൂ കിട്ടും. അതെ, അത് വൺ ടൈം പേയ്മെന്റ് തന്നെ ഏതാണ്ട് 10 ലക്ഷം രൂപയോളം വരുമാനം ഗവൺമെന്റിന് കിട്ടുന്ന ഒരു പദ്ധതിയാണിത്. വൺ ടൈം ആദ്യത്തെ ഇത് ഓക്യുമെന്റ്സ് കിട്ടുന്നതോട് കൂട്ടിയിട്ട് അതിനുശേഷം തന്നെ മറ്റുള്ള എല്ലാ തരത്തിലുള്ള ടാക്സും അതുപോലെ തൊഴിൽ നികുതി ഇതെല്ലാം വരുമാനം ഉണ്ടാവുന്ന ഒരു സ്ഥാപനം. സമീപത്തിലെ ആൾക്കാർ നമ്മുടെ അവിടെയുള്ള നമ്മൾ ഉദ്ദേശിച്ചിരുന്നതും സംസാരിച്ചതും അവിടെയുള്ള കുടുംബശ്രീയിലെ സ്ത്രീകൾക്കാണ് നമ്മൾ അവിടെ ഒരു വാഷിംഗ് ക്ലീനിങ്ങിലെ ജോലി നമ്മൾ കൊടുത്തോണ്ടിരുന്നത്, കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അവിടെയുള്ള കുടുംബശ്രീ പ്രവർത്തകർക്കാണ്. സജീവ, ഈ ആത്മഹത്യയിലേക്ക് പോകുന്നതിന് മുമ്പൊക്കെ ഇത്തരം കാര്യങ്ങൾ വലിയ പ്രയാസത്തിലാണ്, ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവുകയില്ല എന്ന് വ്യക്തിപരമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. അതായത് നമുക്ക് കൂടുതൽ പരാതികളും അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കുറച്ചുകൂടി കാത്തിരിക്കാം എന്ന തോന്നലൊക്കെ സ്വാഭാവികമായിട്ടും താങ്കൾ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടാവുകയില്ലേ?
തീർച്ചയായും തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മരിക്കുന്നിട്ട് തലേന്നും ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇതിൻ്റെ കുറച്ച് താമസിച്ചാൽ നമുക്ക് എങ്ങനെ വാങ്ങിയെടുക്കാം, കോടതിയിൽ പോയിട്ടാലും വാങ്ങിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സാറിൻ്റെ മുഴുവൻ ഒരു നിരാശ ബാധിച്ചതിന് ശരിക്ക് കിട്ടില്ല. ഇതെന്തായാലും നമ്മളെ ദ്രോഹിക്കും അവർ. പിന്നെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കോടതിയിൽ പോകാൻ അവിടുന്ന് ബാറ്റ കിട്ടും. അതുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ മാത്രമേ പരാജയപ്പെട്ടു പോകുള്ളൂ. ഇനി ഇതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല, ടീച്ചർ അവിടെ ഉള്ളിടത്തോളം കാര്യം നമുക്ക് കിട്ടില്ല എന്നാണ് അവസാനം മരിക്കുന്നതിൻ്റെ തലേന്ന് പോലും പിന്നെ എന്നോട് പങ്കുവച്ചിട്ടുള്ളത്. ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സമാനമായ കാര്യം തന്നെയാണ് പറഞ്ഞത്. അവരും പറഞ്ഞത് എൻ്റെ ഭർത്താവ് സാജൻ പറഞ്ഞു ഇത്തരത്തിൽ 16 കോടി അല്ലെങ്കിൽ അത്ര കോടിക്കണക്കിന് രൂപ മുറക്കിയ തൻ്റെ മുഴുവൻ സമ്പാദ്യം കാലങ്ങളായി ഇനി ഒരു കെട്ടിടമായി അത് അവിടെ അങ്ങനെ നിന്നുപോകും, എനിക്ക് മുന്നിൽ ഇനി ഒരു മാർഗമില്ല. ശരി ശരി മനു, സജീവ് ഇവിടെ സജീവ്, ഇത് ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന നിലക്കല്ലേ അതിനെ കാണേണ്ടത്? അതായത് ഉദ്യോഗസ്ഥർ ഈ സത്യത്തിൽ ഈ റിപ്പോർട്ട് ആ ഭാഗത്ത് വന്നത് അതിനനുകൂലമായിട്ടാണ്, ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് അനുകൂലമായിട്ടാണ് വന്നത്. അവിടെ ഈ ചെയർപേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ധാർഷ്ട്യം എന്ന നിലയിലേക്കാണോ ഈ കാര്യങ്ങളെ നിങ്ങൾ നോക്കിക്കാണുന്നത്? ആ നിലക്ക് അവരുടെ മാത്രമായുള്ളൊരു പ്രശ്നം കൊണ്ട് ഇദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നു എന്നാണോ? അല്ല, അത് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചെയർപേഴ്സൺ എന്ന് പറയില്ല, കാര്യം പിന്നെ ആന്തൂർ നഗരസഭ എന്ന് മാത്രമേ പറയുള്ളൂ. കാര്യം ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണെങ്കിലും ഈ ജില്ലാ ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ ഹയർ അതോറിറ്റീനെ സമീപിക്കുന്നു എന്നുള്ള രീതിയിൽ, ഇനിയിപ്പം നമ്പർ വാങ്ങാനെന്നെങ്കിൽ ഹയർ അതോറിറ്റീനെ സമീപിച്ച് വാങ്ങേണ്ടി വരും എന്നുള്ള രീതിയിൽ സംസാരം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാര്യം നമ്മൾ ബൈപ്പാസ് ചെയ്ത് പോകുന്നു, നിങ്ങൾ മുകളിൽ പിടിയില്ല ആൾക്കാരല്ലേ, നിങ്ങൾ ആ രീതിയിൽ വാങ്ങിക്കുമോ എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സജീവ് അവിടെ ഈ ആന്തൂർ നഗരസഭയിൽ കേരളത്തിൽ പ്രതിപക്ഷത്തിന് ഒരംഗം പോലും ഇല്ലാത്ത ഇടമാണ്, എല്ലാം CPM അംഗങ്ങളാണ് ആന്തൂരിലാകെ മുഴുവനുമായിട്ടുള്ളത്. അത് ഈ പ്രതിപക്ഷ സ്വാഭാവികമായിട്ടും നഗരസഭയ്ക്ക് അകത്തെ ആളുകളോട് ചെന്നൊരു പരാതി പറയുക, പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് പോസിബിൾ അല്ല, അവിടെ അവരില്ല. പക്ഷേ പുറത്ത് രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത്തരമൊരു വഴി കൂടെ നോക്കാത്തത് എന്താ, അല്ലെങ്കിൽ നോക്കണമെന്ന് ആലോചിച്ചിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ നഗരസഭയിൽ നിന്ന് പുറത്തേക്ക് മാറിയിട്ട് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ കൂടെയുള്ള ഇടമാണല്ലോ കണ്ണൂരിൻ്റെ ആ മേഖലകൾ, അവരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാനോ മറ്റോ ആലോചിച്ചിരുന്നോ പ്രശ്നങ്ങൾ? തീർച്ചയായും നമ്മൾ ആദ്യം ഇത് നമ്മൾ പൊളിച്ചു നോക്കണം എന്ന് വന്ന സമയത്ത് ഇത് ബന്ധപ്പെട്ട പിന്നെ പാർട്ടിയുടെ CPMന്റെ ലോക്കൽ കമ്മിറ്റി, അതുപോലെ ഏരിയ കമ്മിറ്റി, അതുപോലെ ജില്ലാ കമ്മിറ്റി, ഞങ്ങൾ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു. ആ ബന്ധപ്പെട്ട MLAക്കും കൊടുത്തിരുന്നു, അതുപോലെ തന്നെ പിന്നെ ബഹുമാനപ്പെട്ട KT ജലീൽ MLAക്കും പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ CPM പാർട്ടി എന്നുള്ള രീതിയിൽ തികച്ചും അനുഭാവപൂർവ്വമായിട്ട് തന്നെയാണ് ഞങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. P ജയരാജനെ നമ്മൾ കണ്ട് സംസാരിച്ചിരുന്നു. ജയരാജൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഈ ജോയിൻ്റ് ഇൻസ്പെക്ഷൻ എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ പിന്നെ അപേക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പാർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് തികച്ചും അനുകൂലമായിട്ടുള്ളൊരു നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭരണസമിതി എന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള സഹകരണം ഉണ്ടായിട്ടില്ല. നന്ദി സജീവ് ഞങ്ങളോട് സംസാരിച്ചതിന്. മനു, വിവരങ്ങൾ കൂടുതൽ ആവശ്യമുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരാം. അവിടെ നിന്ന് സജീവ് നൽകുന്ന വിവരങ്ങൾ വളരെ കൃത്യതയുള്ളതാണ്. വല്ലാത്ത തോതിൽ ബുദ്ധിമുട്ടിക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിരവധി വർഷങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണവുമായി ഇതുമായി ബന്ധപ്പെട്ട് സ്വന്തം നാട്ടിൽ വന്നൊരു ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി, ഒരു ഓഡിറ്റോറിയം തുടങ്ങാൻ വേണ്ടി വന്ന ഒരു വ്യവസായിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സംഭവം വലിയ ദുഃഖവും ബുദ്ധിമുട്ടുമാണ് സംസ്ഥാനത്താകെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിയമസഭയിൽ അതിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടായിട്ടുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിച്ചു. ആന്തൂരിൽ പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവം ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ നിയമസഭയിൽ പറഞ്ഞു. കെട്ടിട നിർമ്മാണത്തിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് കുറ്റകരമായ അനാസ്ഥ ഉണ്ടായോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി പറഞ്ഞു. ആന്തൂരിലെ വ്യവസായിയുടെ ആത്മഹത്യ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. ആരോപണം ശരിയെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് കിരൺ ബാബു ചേരുന്നു. കിരൺ, അവിടെ പ്രതിപക്ഷം ഇത് ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ ഭരണപക്ഷത്തിന് വേണ്ടി എ സി മൊയ്തീനും മുഖ്യമന്ത്രിയും എന്ത് വിശദീകരണമാണ് നൽകിയത്? പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾ എന്തൊക്കെയായിരുന്നു? സനീഷ്, പ്രതിപക്ഷത്തു നിന്നും സണ്ണി ജോസഫാണ് വിഷയം ഉന്നയിച്ചത്. ഈ നോട്ടീസിന് മറുപടി ആദ്യം തന്നെ മന്ത്രി പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അന്വേഷണം നടത്തുന്നുണ്ട്, അന്വേഷണത്തിന് അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പിന്നീട് മറുപടി പറയുന്ന കൂട്ടത്തിൽ ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ്, ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു. പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത് ഇത് ഒരു ആത്മഹത്യയല്ല, ഇത് ആത്മഹത്യ എഴുതിത്തള്ളാൻ ആവില്ല, ഇത് യഥാർത്ഥത്തിൽ കൊലപാതകമായ അധികൃതർ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. ചീഫ് ടൗൺ പ്ലാനർ അടക്കം
ഇതിന് എല്ലാവിധ അനുമതി നൽകിയിട്ടും അദ്ദേഹത്തിന് 15 കോടിയോളം രൂപ മുടക്കിയാണ് ഇങ്ങനെ ഒരു പ്രവാസി നാട്ടിൽ ഒരു വ്യവസായം തുടങ്ങിയത്. ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അതൊന്ന് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. പ്രധാനമായും ഇവർ ഉന്നയിച്ചത് ആന്തൂർ നഗരസഭയാണ്. ആന്തൂർ നഗരസഭയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എല്ലാം CPM കൗൺസിലർമാർ മാത്രമുള്ള നഗരസഭയാണ്. ഈ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. മനഃപൂർവ്വം കാലതാമസം ഉണ്ടാക്കുകയായിരുന്നു. ഈ വിഷയങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇതിൽ സർക്കാരിന്റെ വിവരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം ഇപ്പോൾ. കണ്ണൂർ DCC പ്രസിഡന്റ് ശ്രീ സതീശൻ പാച്ചേനി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സതീശൻ പാച്ചേനി, ആന്തൂരിലെ സംഭവത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? എന്തുകൊണ്ട് ഇങ്ങനെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി എന്നാണ്? ഇത് കണ്ണൂർ ജില്ലയിലെ CPM നേതൃത്വം, അവർ നേതാക്കന്മാരായാലും ഭരണാധികാരികളായാലും അവരെടുക്കുന്ന ധാർഷ്ട്യം, അവരുടെ ധിക്കാരം, അതിന്റെ ഫലമാണ് ഒരു നല്ല വ്യവസായ സംരംഭകൻ ചെറുപ്രായത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇത് വെറും ആത്മഹത്യയല്ല, കൊല്ലാക്കൊല ചെയ്യിച്ചതാണ്, ആത്മഹത്യയിലേക്ക് ഇവർ തള്ളിവിട്ടതാണ്. കാരണം വസ്തുതകളെല്ലാം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. ഒരു പുറം നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു കാശും കൊണ്ട് ഒരു ശിഷ്ടകാലം നാട്ടിൽ വന്ന് നല്ലൊരു സംരംഭം തുടങ്ങി ജീവിക്കാനും കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കാനും ഉള്ളൊരു നല്ല മനസ്സുള്ളവരാണ് ഈ നാട്ടിൽ സംരംഭം തുടങ്ങുന്നത്. കടുത്ത CPM അനുഭാവിയായിട്ടുള്ള അദ്ദേഹം അതിന് തെരഞ്ഞെടുത്തതും CPMന്റെ ഏകാധിപത്യം നടക്കുന്ന ആന്തൂർ പഞ്ചായത്താണ്. അവിടെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാൻ പോലും അനുവദിക്കാത്ത ഒരു നാടാണ്. അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ഓഡിറ്റോറിയം, കഴിഞ്ഞ ഞായറാഴ്ച അവിടെ ഒരു കല്യാണ ചടങ്ങിൽ ഞാൻ, വിവാഹ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ അവിടുത്തെ മാനേജറോട് പറഞ്ഞു, ഇത്രയും നല്ലൊരു ഓഡിറ്റോറിയം ഈ ജില്ലയിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അത്രയും നല്ലൊരു കാഴ്ചപ്പാടുള്ള, ഭാവനയുള്ള ഒരു നല്ല വ്യവസായ സംരംഭകനെയാണ് നാടിന് നഷ്ടപ്പെട്ടത്. ഇത് മനഃപൂർവ്വം ഈ പ്രവർത്തന അനുമതി ആദ്യം നമ്മുടെ വർക്ക് നമ്മൾ ഇപ്പൊ തുടങ്ങാൻ വേണ്ടി പ്രിൻസിപ്പൽ എഞ്ചിനീയർമാരുടെ അനുമതി കിട്ടിയതിനു ശേഷം പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവർക്ക് നോട്ടീസ് പോയി. നോട്ടീസ് പോയി CPM നേതൃത്വവുമായി നമ്മുടെ ഈ മരണപ്പെട്ട സാജൻ CPM നേതൃത്വം നല്ല വർഷമുള്ള നേതൃത്വം ഇടപെട്ട് ജില്ലാ ടൗൺ പ്ലാനിംഗ് ഓഫീസറും മുനിസിപ്പൽ എഞ്ചിനീയർമാരും സംയുക്തമായി പരിശോധിച്ചു. ഇവരുടെ വർക്കിൽ യാതൊരു അപാകതയും ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് വർക്ക് മുന്നോട്ട് പോയി. അങ്ങനെ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചോദിച്ചപ്പോൾ പല മുടന്തൻ ന്യായങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവര് നീട്ടിക്കൊണ്ടുപോയായിരുന്നു മാസങ്ങളോളം. അദ്ദേഹമാണെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമായി. അങ്ങനെ എല്ലാ വഴിയും മുട്ടി ഇവരെ ചെറിയ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു ഘട്ടത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കാരണവശാലും ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ള ഒരു വാക്ക് അവരുടെ ഭാഗത്ത് വന്നപ്പോഴാണ്. അതാണ് ശ്രീ സതീശൻ പാച്ചേരി, അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനായിട്ടുള്ള ആൾ നേരത്തെ സജീവ് സംസാരിച്ചത്, ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുമതി കിട്ടുകയില്ല എന്നോ മറ്റോ സാജനോട് നേരിട്ട് തന്നെ ശ്യാമല ടീച്ചർ പറഞ്ഞു എന്നാണ്. അതിന്റെ വസ്തുതകളൊന്നും നമുക്കറിയില്ല, അവർ ആക്ഷേപം പറഞ്ഞു. പക്ഷേ അവിടെ ഒരു കല്യാണം നടന്നിട്ടുണ്ട്, താങ്കൾ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്, അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുന്ന കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ശരിയാണ്, ഇത്ര വലിയൊരു മനോഹരമായിട്ടുള്ള, താങ്കൾ അടക്കമുള്ള ആളുകൾ മനോഹരമാണ് എന്ന് കണ്ടെത്തിയ അല്ല കണ്ട ഒരു ഒരു വലിയ ഈ പറയുന്ന ഓഡിറ്റോറിയം, അങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിന് വ്യക്തിപരമായിട്ട് അനുമതി നൽകാതിരിക്കാനുള്ള ശേഷി ഈ പറയുന്ന പേപ്പറുകളെല്ലാം ശരിയായതിനു ശേഷവും ഈ നഗരസഭയ്ക്ക് ഉണ്ടാകുമായിരുന്നോ? ഒരല്പം വൈകിയാലാണെങ്കിലും അത് കിട്ടുമായിരുന്നില്ലേ? ജോലി ചെയ്ത് വിദ്യാസമ്പന്നനും ലോകവിവരവുമുള്ള ഒരു വ്യവസായി, തന്റെ കുടുംബത്തിന്റെ രണ്ട് കുഞ്ഞു വ്യക്തികൾ, കുടുംബം വേറെ ആരും നോക്കാനില്ല, ആ കുടുംബത്തിന്റെ ഭാവി പോലും തകർത്തുകൊണ്ട് ഇത്തരം ഒരു ആത്മഹത്യയിലേക്ക് പോകാനും, തല്ലേ ദിവസം പോലും ഭാര്യ വീട്ടിൽ പോയി എനിക്ക് ഒരിക്കലും നമ്പർ തരില്ല, ചെലവഴിച്ച കാശൊക്കെ പോയി എന്ന് ഭാര്യയോട് പറയണമെങ്കിൽ, ജീവനക്കാരോട് പറയണമെങ്കിൽ വേറെ എന്താ കാരണം? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത്. താൽക്കാലികമായി രണ്ടോ മൂന്നോ വിവാഹം നടത്താനുള്ള അനുമതി കൊടുത്തെങ്കിലും ആ നിരവധി കല്യാണ ഓർഡറുകൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അതിന് അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ചെറിയ കാരണം, നിസ്സാരമായ കാരണം, കേട്ടാൽ അത്ഭുതപ്പെട്ടു പോവും. ഞാൻ ഇന്നലെ അതിന്റെ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരുമായി പലരുമായും സംസാരിച്ചപ്പോ ഒരു കറണ്ട് പോയാൽ AC ഹോളാണ്, ജനറേറ്റർ AC ആണ്, AC പോയാൽ ജനറേറ്റർ വേണമല്ലോ, ജനറേറ്റർ ഒരു ഡിവൈസ് ആണ്, ഒരു കൺസ്ട്രക്ഷൻ അല്ല, അതുപോലും പറഞ്ഞുകൊണ്ടാണ് അവർ ഓരോ ഘട്ടത്തിലും തള്ളി മാറ്റിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനഃപൂർവ്വം ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തെ തടസ്സപ്പെടുത്താൻ, ഒരു നല്ല വ്യവസായ സംരംഭത്തെ തടസ്സപ്പെടുത്താൻ ഈ നഗരസഭാ അധികാരികൾ പ്രവർത്തിച്ചുവെന്ന് പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ SP പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നയിച്ചവരാരായാലും അവരെ കണ്ടെത്തി അർഹമായ ശിക്ഷ കൊടുക്കാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാവണം, അല്ലെങ്കിൽ ഇത് ആവർത്തിക്കും. ഇത്തരം നമ്മുടെ നാട്ടിൽ ആരാണ് വ്യവസായം തുടങ്ങാൻ വരിക? ഇത്രയും വർഷം പുറത്ത് ജോലി ചെയ്ത് നല്ലൊരു കാശുമായി വന്ന് 10 പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭം തുടങ്ങിയിട്ട്, CPMന്റെ ഒരു പാർട്ടി ഗ്രാമം പോലുള്ള ഒരു പ്രദേശത്ത് തുടങ്ങിയിട്ട് അതിനെ പോലും തടസ്സപ്പെടുത്താനും തടിയിടാനും പോകുന്ന ഈ വികസന വിരുദ്ധ കാഴ്ചപ്പാടുള്ള ധാർഷ്ട്യത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള അവരുടെ നിലപാട് അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും.
ശ്രീ സതീശൻ ബാച്ചനെ, അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു ആന്തൂർ നിയമസഭ, ആന്തൂരിലെ മുനിസിപ്പാലിറ്റിക്കകത്ത് ഒരു പ്രതിപക്ഷ അംഗം പോലും ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരമൊരു വിഷയം വരുമ്പോൾ ചെന്ന് ഒന്നോ രണ്ടോ ആളുകളാണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നഗരസഭക്കകത്ത് ഉന്നയിക്കപ്പെടണം ഇത് എന്ന ഒരു ഒരു പ്രതിപക്ഷ ശേഷി, പ്രതിപക്ഷ ശക്തി അവിടെ ഇല്ല. അത് വളരെ ഗൗരവതരമായിട്ട് കാണേണ്ടതുണ്ടോ? അങ്ങനെ ഗൗരവതരമായിട്ട് ആ സംഭവങ്ങളെ കാണാനുള്ള ഒരു ഒരു വിഷയമായിട്ട് ഈ കാര്യത്തെ നമ്മുടെ മുന്നിലേക്ക് വരികയല്ലേ? അത് പ്രതിപക്ഷത്തിൻ്റെ കൂടെ, കോൺഗ്രസിൻ്റെ കൂടെ ഒരു വീഴ്ചയാണ് എന്നത് കൂടെ കാണേണ്ടതല്ലേ? അവിടെ ഒരു പ്രതിപക്ഷ അംഗത്തെ പോലും വിജയിപ്പിച്ച ആ നഗരസഭക്കകത്തേക്ക് പറഞ്ഞേക്കാൻ സാധിച്ചിട്ടില്ല എന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു കാര്യം ചെയ്യണം. കഴിഞ്ഞ പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചു. പക്ഷെ കണ്ണൂർ ജില്ലയിൽ 313 ബൂത്തുകളിലാണ് സി പി എം വ്യാപകമായി കള്ളവോട്ടിത്. അതിൽ ഒന്നാം നമ്പർ ആന്തൂർ മണ്ഡലമാണ്. 23 ബൂത്താണ് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലുള്ളത്. ആ 23 ബൂത്തിലും കള്ളവോട്ട് ചെയ്തു, 50, 100, 150. അവിടെ ഒരു പ്രതിപക്ഷ അംഗത്തെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്, അയക്കാൻ കഴിയാതിരുന്നത് 95 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥിയെ നിർത്തിയ, ചരിത്രത്തിലാദ്യമായി മുഴുവൻ വാർഡുകളിലും സി പി എമ്മിന്റെ ഭീഷണിയെ മറികടന്നുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് വി ദാസൻ രക്തസാക്ഷിയായി. അദ്ദേഹത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം അവിടെ ഉള്ള പ്രവർത്തകന്മാർക്ക് പോലും ധൈര്യത്തിൽ മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഞങ്ങളൊക്കെ നിരന്തരം ബന്ധപ്പെടുന്ന പ്രദേശമാണ്. ഒരു നോമിനേഷൻ കൊടുത്താൽ വീട്ടിലെ കിണറ്റിൽ മണ്ണെണ്ണ ഒഴിക്കും, കൃഷി നശിപ്പിക്കും, അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ, ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ക്രൂരമായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങളും പീഡനങ്ങളുമാണ് അവിടെ സി പി എം നടത്തിക്കൊണ്ടിരിക്കാറ്. നോമിനേഷൻ കൊടുക്കാൻ പോലും ആളുകൾ മുന്നോട്ട് വരാറില്ല. പിന്നെ എങ്ങനെ മത്സരിക്കുക? ശരി, വളരെ വളരെ നന്ദി ശ്രീ സതീശൻ ബാച്ചനി. അക്കാര്യങ്ങളടക്കം വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. അക്കാര്യങ്ങളടക്കം വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഈ പ്രവാസി വ്യവസായിയുടെ ആത്മഹത്യ നമ്മുടെ മുന്നിലേക്ക് വരിക. പക്ഷേ അത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായ സങ്കടകരമായ കാര്യം, ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണവുമായിട്ട് നാട്ടിലേക്ക് വന്ന ഒരു 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 സംവിധാനം, ഒരു വ്യവസായം, ഒരു 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 സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പോയ ഒരു വ്യവസായിക്ക് അതിലെ പ്രയാസങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്നതാണ്. അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന്, നഗരസഭാ ചെയർമാൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ശരിയല്ലാത്ത നിലപാടുകൾ കൊണ്ടാണ് ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ബന്ധുക്കളും, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ള ഭാര്യ അടക്കമുള്ള ആളുകൾ ആരോപണം ഉന്നയിക്കുകയാണ്. വലിയ തോതിലാണ് ബുദ്ധിമുട്ടിക്കപ്പെട്ടത് അദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മറ്റും നേരത്തെ ഞങ്ങളോട് നേർക്കുനേരെ തന്നെ പറയുകയുമുണ്ടായി. ഇവിടെ നിയമസഭയ്ക്കകത്ത് ഇക്കാര്യങ്ങൾ അതിശക്തമായിട്ടാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പ്രതിപക്ഷം ഒരുപക്ഷേ ഇവിടെ നിന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കിരൺ ബാബു അവിടെ നിന്ന് ചേരുന്നു. കിരൺ, എന്താണ് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്? മുഖ്യമന്ത്രിയും മന്ത്രി എ സി മൊയ്തീനും സംസാരിച്ചുവല്ലോ, വിശദമായ വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായോ? സനീഷ്, നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും പി ജെ ജോസഫ് വാക്കൗട്ട് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ഉന്നയിച്ചത് നേരത്തെ പുനലൂരിലും സമാനമായ രീതിയിൽ ഒരു ആത്മഹത്യ നടന്നിരുന്നു. അന്നും മുഖ്യമന്ത്രി പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ അന്വേഷിച്ച് നടപടി ഉണ്ടാകുമെന്നാണ്. എന്നാൽ അത്തരത്തിലൊരു നടപടിയോ തിരുത്തലുകളോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പോഴും അതേ മറുപടി തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിയും പറയുന്നത്. ആന്തൂർ എന്ന് പറയുന്നത് ഒരു പാർട്ടി ഗ്രാമമാണ്, സി പി എം ഗ്രാമമാണ്. ഈ സി പി എം ഗ്രാമത്തിലുണ്ടായ ഒരു ആത്മഹത്യയുടെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ എല്ലാ തരത്തിലും ഭരണം പൂർണ്ണമായും ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ മതിയല്ലോ എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല വീഴ്ച, ആന്തൂരിലെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സി പി എമ്മിന്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും, പാർട്ടിയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം കൂടിയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. സർക്കാർ പ്രധാനമായും എപ്പോഴും വ്യവസായികൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനഃപൂർവ്വം അവർക്ക് ഇഷ്ടപ്പെടാത്ത വ്യവസായികളെ, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്കെതിരെ മനഃപൂർവ്വം പല കാര്യങ്ങൾ പറഞ്ഞ് തടസ്സം സൃഷ്ടിക്കുകയാണ്. ചീഫ് ടൗൺ പ്ലാനർ തന്നെ ഇവിടെ നേരിട്ട് പരിശോധന നടത്തി, സംയുക്ത പരിശോധന നടത്തി, ഇതിൽ കാര്യമായ വീഴ്ചകളൊന്നുമില്ലെന്നും ഇതിന് അനുമതി നൽകണമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതിനൊന്നും അനുമതി നൽകാൻ തയ്യാറായില്ല. വിവിധ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു പ്രവാസിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഇത് ആത്മഹത്യ എന്ന് പറയാനാവില്ല. അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗൗരവമായ വിനാശം കൊണ്ടുണ്ടായ കൊലപാതകം തന്നെയാണ്. അതിനെ ആ തരത്തിൽ കാണണം, അത്തരത്തിലുള്ള നടപടികളാണ് വേണ്ടത്. ഈ റീജിയണൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം പോരാ, ശക്തമായ പോലീസ് അന്വേഷണം ഉണ്ടാവണം. അന്വേഷണത്തിൽ വന്ന് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ മറ്റ് നഗരസഭാ അധികൃതർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഈ പ്രതിപക്ഷത്തിന് ആരോപണത്തിന് പ്രധാനമായും മുഖ്യമന്ത്രി മന്ത്രി നൽകുന്ന നടപടി ഇത് ഒരു ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. ഇക്കാര്യത്തിൽ ചില മന്ത്രി പറഞ്ഞത് ഈ കെട്ടിട നിർമ്മാണത്തിൽ ചില അപാകതകൾ ഉണ്ടായിരുന്നു, ആ അപാകതകൾ സംബന്ധിച്ച് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ അപാകതകൾ തിരുത്താമെന്ന് ഇദ്ദേഹം രേഖാമൂലം തന്നെ എഴുതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് മനോവിഷമം മൂലമാണ് മരണം ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന് സഹോദരൻ മൊഴി നൽകിയതായി മന്ത്രി പറഞ്ഞിരുന്നു. ഇത് ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് പ്രധാനമായും പറഞ്ഞത് അദ്ദേഹത്തിന് മാനസിക ദൗർബല്യമുണ്ട്, അല്ലെങ്കിൽ മാനസിക രോഗമുണ്ട് എന്ന മട്ടിൽ മന്ത്രി ചിത്രീകരിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു ആരോപണം തിരിച്ചു ഉന്നയിച്ചിരുന്നു. അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് സ്വാഭാവികമായും പ്രതിപക്ഷവും ഭരണപക്ഷവും
തമ്മിൽ ഈ വിഷയത്തിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി ചർച്ച ചെയ്യാൻ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തുകയാണ് ചെയ്തത്. ശരി, വളരെ നന്ദി കിരൺ വിവരങ്ങൾക്ക്. വിഷയം സർക്കാർ ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നാരോപിച്ചാണ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വാർത്തകളിലേക്ക് വരാം, വിശദാംശങ്ങളിലേക്കും ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പ്രകാശ് തമ്പിയും വിഷ്ണുവും സ്വർണം കടത്തിയത് ബാലഭാസ്കറിന്റെ മരണശേഷമാണെന്ന് DRI. പ്രകാശ് തമ്പി 10-ലേറെ തവണ വിദേശത്ത് പോയെന്ന് DRI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 60 കിലോ സ്വർണം തിരുവനന്തപുരം വിമാനത്താവളം വഴി കടത്തി. വിഷ്ണു സോമസുന്ദരം 150 കിലോ സ്വർണം കടത്തിയിട്ടുണ്ടെന്നും ഇവരുടെ യാത്ര സ്വർണ്ണക്കടത്തിനാണെന്നും DRI കണ്ടെത്തി. ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത നീക്കുന്നതിനായി അപകടത്തിൽ തകർന്ന കാർ ഇന്ന് വിദഗ്ധ സംഘം വീണ്ടും പരിശോധിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഈ കേസ് ഏത് വിധത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഇന്ന് എപ്പോഴാണ് ഈ കാർ പരിശോധന ഉണ്ടാവുക? കാർ പരിശോധനയിൽ നിന്ന് എന്ത് വിവരങ്ങൾ പുതുതായി കണ്ടെടുക്കാനാണ്? കാർ പരിശോധന ഏകദേശം 11 മണിയോടുകൂടി നടക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം വിദഗ്ധ സംഘത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് കാറിൻ്റെ വിദഗ്ധ പരിശോധന നടത്തുന്നത്. പ്രധാനമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ഒപ്പം ഫോറൻസിക് വിദഗ്ധർ, ഒപ്പം ടൊയോട്ട കമ്പനിയുടെ ഇനോവ കാറാണ് ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിച്ചിരുന്നത്. ആ വാഹനത്തിൻ്റെ സാങ്കേതിക വിദഗ്ധർ, അതായത് ടൊയോട്ട കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധർ, ഈ 3 വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധന. പരിശോധനയുടെ പ്രധാന ലക്ഷ്യം വാഹനം ആരാണ് ഓടിച്ചിരുന്നത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നിലവിൽ ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന മൊഴിയുമുണ്ട്, ഒപ്പം അർജുനാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന മൊഴിയുമുണ്ട്. ഈ 2 മൊഴിയും സാധൂകരിക്കുന്ന സാങ്കേതിക തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ കൂടി സഹായത്തോടുകൂടി വാഹന പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം സ്വർണ്ണക്കടത്ത് കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് കൂടി DRIക്ക് കിട്ടിയിരിക്കുന്നു. DRI കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബാലഭാസ്കറിൻ്റെ മരണശേഷമാണ് പ്രകാശ് തമ്പിയും വിഷ്ണുവും സ്വർണം കടത്തിയത് എന്നാണ് DRIക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അതായത് 10-ലധികം തവണ ഇവർ തിരുവനന്തപുരം വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കുകയും 200 കിലോയിലധികം സ്വർണം ഇവർ കടത്തുകയും ചെയ്തു എന്നാണ് നിഗമനം. അതായത് വിഷ്ണു 150 കിലോയോളം സ്വർണം കടത്തുകയും പ്രകാശ് തമ്പി 60 കിലോയിലധികം സ്വർണം കടത്തുകയും ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും DRIയുടെ ഈ നിഗമനം വളരെ ഈ കേസിലും നിർണായക വഴിത്തിരിവാകും. കാരണം ബാലഭാസ്കറുടെ മരണശേഷമാണ് ഇത്തരത്തിൽ ഇരുവരും സ്വർണ്ണക്കടത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ളത് കേസിൽ ഒരു ദുരൂഹതയുടെ സാധ്യതകൾ കുറച്ചുകൂടി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധന ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. സനീഷ്, നന്ദി ഉമേഷ് വിവരങ്ങൾക്ക്. കൂടുമാറുന്ന വ്യവസായങ്ങൾ. കഞ്ചിക്കോട് നിന്നും വ്യവസായ സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിലേക്ക് ചുവടുമാറ്റുന്നു. പാലക്കാട്ട് കൂടുതൽ നിക്ഷേപം നടത്താതെ തമിഴ്നാട്ടിൽ പുതിയ യൂണിറ്റുകൾ തുടങ്ങിയാണ് കമ്പനികൾ കേരളം വിടുന്നത്. നിരന്തരമായ തൊഴിൽ പ്രശ്നങ്ങളും ഉയർന്ന മുതൽ മുടക്കുമാണ് ഇതിന് കമ്പനികൾ പറയുന്ന കാരണം. സംസ്ഥാനത്തെ 2-ാമത്തെ വ്യവസായ മേഖലയാണ് കഞ്ചിക്കോട്. ഇവിടുത്തെ ഭൂരിഭാഗം സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധികളാണ് നേരിടുന്നത്. പല സ്ഥാപനങ്ങളും തമിഴ്നാട്ടിലേക്ക് മാറാനൊരുങ്ങുന്നു. ഇതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് ന്യൂസ് 18. മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പാലക്കാട് സർജിക്കൽസ്, പ്ലാസ്റ്റിക് ബാഗുകൾ നിർമ്മിക്കുന്ന ബ്രോക്കേട്ട്, സോപ്പ് നിർമ്മാണ കമ്പനിയായ ഗുഡ് ബൈ, റബ്ബർ ഉൽപ്പന്ന കമ്പനിയായ റഫില്ല തുടങ്ങിയ കമ്പനികളാണ് വിപുലീകരണത്തിന്റെ പേരിൽ കഞ്ചിക്കോട് നിന്നും തമിഴ്നാട്ടിലേക്ക് മാറുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ കമ്പനി തുറക്കാൻ വന്ന 9 മണിക്ക് ഒരു 4 പേര് വിചാരിച്ച ഈ സ്ഥാപനം അന്ന് പൂട്ടിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു ഞാൻ പറഞ്ഞ മിലിറ്റൻസി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ കുറച്ച് പേര് വിചാരിച്ച പലതും നടക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇനി ഫർദർ ഡെവലപ്മെൻറ്റ് കേരളത്തിൽ വേണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. പ്ലാസ്റ്റിക് ബാഗ് നിർമ്മാണ കമ്പനിയായ ബ്രോക്കേഡ് കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിലായിരുന്നു വിപുലീകരണം നിശ്ചയിച്ചിരുന്നത്. ഇതിനായി കിൻഫ്ര കെട്ടിടം അനുവദിക്കുകയും ചെയ്തു. എന്നാൽ തൊഴിൽ പ്രശ്നങ്ങൾ മൂലം തീരുമാനത്തിൽ നിന്ന് കമ്പനി പിന്മാറി. പുതിയ കെട്ടിടം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി കിൻഫ്രയ്ക്ക് കത്തും നൽകി. കോയമ്പത്തൂർ അടുത്ത സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കിൻഫ്രയിൽ നമ്മൾ മുമ്പ് കിൻഫ്രയുടെ ബിൽഡിംഗ് അവിടെ വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ അലോക്കേഷൻ ഓൾറെഡി വാങ്ങിച്ചായിരുന്നു, അലോട്ട്മെൻറ്റ് വാങ്ങിച്ചു. പക്ഷേ നമ്മൾ ചില ഒരു അൺട്രസ്റ്റ് കാരണം നമ്മൾ അങ്ങോട്ട് മാറുകയാണ്. സോപ്പ് നിർമ്മാണ കമ്പനിയായ ഗുഡ് ബൈയും റബ്ബർ ഉൽപ്പന്ന കമ്പനിയായ റഫില്ലയുമാണ് വിപുലീകരണം തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്ന മറ്റ് കമ്പനികൾ. തൊഴിൽ പ്രശ്നങ്ങളും ഉയർന്ന ഉൽപ്പാദന ചെലവും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. നോ ബോർഡർ സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു സമയത്ത് പരമാവധി ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹകരണം
എല്ലാവരിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. അതില്ലാതാവുമ്പം സ്വാഭാവികമായിട്ടും വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതാ പോകുന്നതെന്നും പറഞ്ഞ് ആർത്തലച്ചുകൊണ്ട് അവർ പോവില്ല. അതൊരു സൈലന്റ് മൂവ്മെൻ്റ് ആയിരിക്കും. അവസാനം ഈ കഞ്ചിക്കോട് എന്ന് പറയുന്ന ഒരു വലിയൊരു ശവപ്പുറമ്പായി മാറാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇവയ്ക്ക് പുറമെ കഞ്ചിക്കോട് പ്രവർത്തിക്കുന്ന സ്റ്റീൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള 10 സ്ഥാപനങ്ങളും അതിൻ്റെ വിപുലീകരണം തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥാപനങ്ങളുടെ വിപുലീകരണമാണ് തമിഴ്നാട്ടിലേക്ക് മാറുന്നതെങ്കിലും ഭാവിയിൽ കമ്പനികൾ പൂർണ്ണമായും തമിഴ്നാട്ടിലേക്ക് മാറാനുള്ള സാധ്യത ഏറെയാണ്. ഇത് സംസ്ഥാനത്തിന് ഏറെ നഷ്ടമുണ്ടാക്കും. പ്രശ്നത്തിൽ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. നോട്ട് നിരോധനവും GST കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് തൊഴിലാളി സംഘടനകൾ. തൊഴിൽ പ്രശ്നങ്ങൾ മൂലമാണ് കഞ്ചിക്കോട് നിന്നും വ്യവസായ സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിലേക്ക് മാറ്റുന്നത് എന്ന ആരോപണം തൊഴിലാളി സംഘടനകൾ നിഷേധിക്കുന്നു. കുറഞ്ഞ കൂലി നൽകി സ്ഥാപനങ്ങൾ നടത്താനാണ് തമിഴ്നാട്ടിലേക്ക് വ്യവസായം മാറ്റുന്നത് എന്നും സംഘടനാ നേതാക്കൾ പറയുന്നു. നിരന്തരമായ തൊഴിൽ പ്രശ്നങ്ങളാണ് കഞ്ചിക്കോട് നിന്നും തമിഴ്നാട്ടിലേക്ക് വ്യവസായ യൂണിറ്റുകൾ മാറ്റാനുള്ള കാരണമെന്ന കമ്പനികളുടെ വാദം തള്ളുകയാണ് തൊഴിലാളി സംഘടനകൾ. ഇത്തരം ആരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്ന് CITU BMS നേതാക്കൾ പറയുന്നു. നോട്ട് നിരോധനമാണ് വ്യവസായത്തിൻ്റെ പ്രതിസന്ധിക്ക് കാരണമെന്നും തൊഴിൽ പ്രശ്നം മൂലം ഒരു സ്ഥാപനവും അടച്ചുപൂട്ടേണ്ടി വന്നിട്ടില്ലെന്നും CITU വ്യക്തമാക്കി. കഴിഞ്ഞ 10-20 വർഷക്കാലമായി തൊഴിൽ പ്രശ്നം കാരണം ഈ വ്യവസായ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം പോലും അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നിട്ടില്ല. തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയൻ്റെയും സഹായത്തോടു കൂടിയാണ് ഇവിടെ മാനേജ്മെൻറ്റുകൾ ഈ പ്രതിസന്ധിയെ നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് കൂട്ടായിരുന്ന് ചർച്ച ചെയ്യാൻ CITU തയ്യാറാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സഹകരണമാണ് സ്ഥാപനങ്ങൾ കഞ്ചിക്കോട് വിടാൻ കാരണമെന്നാണ് BMS നിലപാട്. സർക്കാരിൻ്റെ നിസ്സഹകരണം, അത് പ്രത്യേകിച്ച് പണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു നിസ്സഹകരണത്തോടെ വ്യവസായങ്ങളുമായിട്ടുള്ള വരുന്ന സമയത്ത് കറണ്ട് ബില്ല് വളരെ കുറച്ച് മതി പറയുക, പിന്നെ കറണ്ട് ചാർജ് വളരെയധികം കൂട്ടുക, അങ്ങനെയുള്ള കാരണങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ തൊഴിൽ സമരമായിട്ട് ബന്ധപ്പെട്ട ഓരോ സ്ഥാപനത്തിനും പോകേണ്ട സാഹചര്യം കഞ്ചിക്കോട് വ്യവസായം ഉണ്ടായിട്ട് നമ്മൾ അറിവില്ല. വ്യവസായികളും തൊഴിലാളി സംഘടനകളും രണ്ടു തട്ടി നിൽക്കുമ്പോൾ സമവായ ചർച്ചയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഇതിന് മുൻകൈയെടുക്കേണ്ടത് സംസ്ഥാന വ്യവസായ വകുപ്പും. ന്യൂസ് 18, പാലക്കാട്. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു. പ്രസാദ്, രണ്ട് ആക്ഷേപങ്ങളുണ്ട്. ഒന്ന്, ആ ഭാഗത്ത് നിന്ന് ഈ കാരണം കൊണ്ടാണ്, തൊഴിലാളി പ്രശ്നങ്ങൾ കൊണ്ടാണ് നാട് വിടുന്നത് എന്നത്. രണ്ട്, ഈ തൊഴിലാളികളുടേത് അതല്ല, ഈ നോട്ട് നിരോധം പോലുള്ള കാര്യങ്ങൾ അവരെ കുറഞ്ഞ ചെലവിൽ ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് എന്ന്. അതിൻ്റെ വസ്തുത എന്താണെന്ന്. രണ്ടാമത്തേത്, ഈ പറയുന്ന തമിഴ്നാടിന് കേരളത്തെ അപേക്ഷിച്ചുള്ള അധിക അനുകൂലാവസ്ഥകൾ എന്താണ്? സനീഷ്, ഈ പറയുന്ന രണ്ട് കൂട്ടരും, വ്യവസായികളും തൊഴിലാളി സംഘടനകളും പറയുന്ന മുഴുവൻ ഘടകങ്ങളും ഈ കമ്പനികൾ മാറുന്നതിന് കാരണമായിട്ടുണ്ട്. വ്യവസായികൾ പറയുന്നത് പോലെയുള്ള തൊഴിൽ പ്രശ്നങ്ങൾ കഞ്ചിക്കോട് ചില സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ട്. കാരണം ലാഭകരമല്ലാത്ത സ്ഥാപനങ്ങളിൽ പോലും ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തൊഴിൽ സമരങ്ങൾ, മറ്റൊന്ന് കൂടുതൽ ഉൽപ്പാദന ചെലവ് ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന സാഹചര്യം. ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് കഞ്ചിക്കോട് മേഖലയിൽ തൊട്ട് 10 മാറിക്കഴിഞ്ഞാൽ തമിഴ്നാട് അതിർത്തി ാണ്. അവിടെ സ്ഥലമെടുത്ത് പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നതിന് കുറഞ്ഞ ചെലവ് മതി എന്നുള്ളത് ഒരു കാരണം. ഇത്തരം കാരണങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ വിപുലീകരണത്തിന്റെ പേരിൽ മാറുന്നത്. ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവം, കഴിഞ്ഞ നമ്മളിപ്പോൾ ഈ വാർത്തയിൽ പറയുന്നത് 4 സ്ഥാപനങ്ങളാണ്. ഈ 4 സ്ഥാപനങ്ങളും പ്രധാനമായി ഒരു സ്ഥാപനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതായത് ഗുഡ് ബൈ സോപ്പ് മാറ്റി കഴിഞ്ഞാൽ, മറ്റ് 3 കമ്പനികളിലും തൊഴിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പാലക്കാട് സർജിക്കൽസ് എന്ന് പറയുന്ന കമ്പനി, അവിടെ മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 60 വർഷത്തോളമായി പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 7 വർഷത്തോളമായി കഞ്ചിക്കോട് ആണ് അവരുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ബ്രോക്കേഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, കഴിഞ്ഞ നോട്ട് നിരോധനത്തിന് ശേഷം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കമ്പനിയായിരുന്നു. 2019 ഈ വർഷം അവർക്ക് ശമ്പള വർധന, അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പള വർധനവ് കൊടുക്കാമെന്ന് കമ്പനി അറിയിച്ചു. പക്ഷേ അത് സമ്മതിക്കില്ല. 2018 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ ശമ്പള വർധനവ് നടപ്പിലാക്കണം എന്ന് അവർ വ്യക്തമാക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് തൊഴിലാളി സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത് ഈ തൊഴിലാളി സംഘടന, ഈ വ്യവസായികളെ സംബന്ധിച്ചോളം ഇതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മറ്റൊന്ന്, തൊഴിലാളി സംഘടനകൾ പറയുന്നത് പോലെ പൂർണ്ണമായും സമരത്തിന്റെ പേരിൽ മാത്രമല്ല, ഈ തമിഴ്നാട്ടിൽ ചെലവ് കുറവാണ്, ഈ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് ചെലവ് കുറവാണ്, ഭൂമി വില കുറവാണ്. ഇപ്പോൾ കിൻഫ്രയിൽ പോലും 1 ഭൂമിക്ക് 80,000 30 പാട്ടത്തുകയെ നൽകണം. ഏറെക്കുറെ 1 ഭൂമി എടുക്കുന്ന ആൾക്ക് 80,000 മുതൽ മുടക്ക് ഭൂമിക്ക് വേണ്ടി മാത്രം വരുന്നു. ഈ കാരണങ്ങളെല്ലാം കൂടിയാണ് ഇപ്പോൾ ഈ സ്ഥാപനങ്ങൾ മാറുന്നത്. ഇപ്പോൾ വിപുലീകരണത്തിന്റെ പേരിലാണ് മാറുന്നതെങ്കിൽ പോലും ഭാവിയിൽ ഈ സ്ഥാപനങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കഞ്ചിക്കോട് നേരിട്ടാൽ പൂർണ്ണമായും അടച്ച് തമിഴ്നാട്ടിലേക്ക് മാറുക എന്ന് തന്നെയായിരിക്കും. അതാണ് അതിന്റെ ഒരു ഭീഷണമായിട്ടുള്ള ഭാവി. ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുമോ എന്നാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. കഞ്ചിക്കോട് വിട്ട ആളുകൾ പൂർണ്ണമായിട്ട് പോയിക്കളയുമോ എന്നത് ഭയപ്പെടേണ്ടതുണ്ട്. നന്ദി പ്രസാദ് വിവരങ്ങൾക്ക്. പീഡനക്കുരുക്കിൽ ബിനോയ് കോടിയേരി.
ബിനോയ് കോടിയേരിക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി മുംബൈ പോലീസ്. പരാതിക്കാരി നൽകിയ രേഖകൾ പരിശോധിച്ചു വരികയാണ്. അതിനുശേഷം ബിനോയ് കോടിയേരിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. യുവതിക്കെതിരെ ബിനോയ് കോടിയേരി നൽകിയ ബ്ലാക്ക് മെയിലിംഗ് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ കണ്ണൂർ എസ് പി ഇന്ന് തീരുമാനമെടുത്തേക്കും. ബിനോയ് കോടിയേരിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ സി പി എമ്മിന് കഴിയില്ല. പാർട്ടി നേതാക്കൾക്ക് മാത്രമല്ല അടുത്ത ബന്ധുക്കൾക്കും കൃത്യമായ ജീവിത രീതി നിർദ്ദേശിക്കുന്ന തെറ്റുതിരുത്തൽ രേഖ സി പി എമ്മിനുണ്ട്. ഈ രേഖയുടെ പരസ്യമായ ലംഘനം നടത്തുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എന്നതാണ് സി പി എമ്മിനെ കുഴക്കുന്നത്. സി പി എമ്മിന്റെ പാലക്കാട് പ്ലീനത്തിലെ തെറ്റുതിരുത്തൽ രേഖ ഇങ്ങനെ പറയുന്നു. അറിയപ്പെടുന്ന വരുമാന സ്രോതസ്സുകളുമായി പൊരുത്തപ്പെടാത്ത ആസ്തികൾ സൂക്ഷിക്കുകയും ചെലവിടുകയും ചെയ്യുന്ന സഖാക്കളുടെ ദൃഷ്ടാന്തങ്ങളുണ്ട്. മക്കൾ, ജാമാതാക്കൾ മുതലായ ഉറ്റബന്ധുക്കളോ കുടുംബാംഗങ്ങളിൽ പ്രമുഖരോ തങ്ങളുടെ അറിയപ്പെടുന്ന വരുമാന സ്രോതസ്സുമായി പൊരുത്തപ്പെടാത്ത വരുമാനവും ആസ്തിയും സമ്പാദിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ പാർട്ടി നേതാക്കളുടെ ഉറ്റ കുടുംബാംഗങ്ങൾക്ക് ബിസിനസ്സുകാർ ഈ നേതാക്കളെക്കൊണ്ട് ലഭിച്ച ആനുകൂല്യങ്ങൾക്ക് പ്രതിഫലമായി ജോലി നൽകിയ സംഭവങ്ങളുമുണ്ട്. കഴിവിനപ്പുറം ആസ്തിയോ വരുമാനമോ നേടിയ സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ പരാതികൾ ഉയർന്നാലും പാർട്ടി കമ്മിറ്റികൾ അവ കേൾക്കുന്നതിനും അന്വേഷിക്കുന്നതിനും മടി കാണിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ഉൾപ്പെട്ട സമീപകാലത്തെ രണ്ട് വിവാദങ്ങളുടെയും അടിസ്ഥാനം ആസ്തിയും വ്യത്യസ്തമായ ജീവിത രീതിയുമാണ്. കേസ് കൊടുക്കാതിരിക്കാൻ 5 കോടി രൂപയാണ് യുവതി ബിനോയ് കോടിയേരിയോട് ആവശ്യപ്പെട്ടത്. ഇത്രയും തുക കൊടുത്ത് കേസ് ഒത്തുതീർക്കാനുള്ള വരുമാനം ബിനോയ്ക്കുണ്ടെന്നും പരാതിയിൽ യുവതി സൂചിപ്പിക്കുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ വരുമാന സ്രോതസ് എന്തെന്ന ചോദ്യവും ഇത് ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ദുബായിൽ ബിനോയ് നേരിട്ട സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിലും ഉൾപ്പെട്ടിരുന്നത് കോടികളാണ്. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. യു വി ജോസ് കോഴിക്കോട് ജില്ലാ കളക്ടറായിരിക്കെ ഭൂവിഷയങ്ങളിൽ നടത്തിയ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത്. പി വി അൻവറിന്റെ വാട്ടർ തീം പാർക്ക് നിലനിർത്താൻ കക്കാടംപൊയിലിനെ പ്രകൃതി ദുരന്ത മേഖലകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് യു വി ജോസ് ജില്ലാ കളക്ടറായിരിക്കുമ്പോഴാണ് എന്നാണ് രേഖകൾ. ദുരന്ത നിവാരണ സമിതി ജില്ലാ ചെയർമാൻ എന്ന പദവി ദുരുപയോഗം ചെയ്തായിരുന്നു ഇടപെടൽ. അതീവ പരിസ്ഥിതി ലോലവും പ്രകൃതി ദുരന്ത സാധ്യതയുമുള്ള പ്രദേശമാണ് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന കക്കാടംപൊയിൽ. പി വി അൻവർ എം എൽ എയുടെ വാട്ടർ തീം പാർക്ക് വിവാദം കത്തിനിൽക്കെ കക്കാടംപൊയിലിനെ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് മാറ്റി മാപ്പിൽ കള്ളക്കളി നടത്തി. കക്കാടംപൊയിൽ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള സ്ഥലമാണെന്ന് 2017 ജില്ലാ കളക്ടറായിരുന്ന യു വി ജോസ് നൽകിയ റിപ്പോർട്ടാണിത്. ജില്ലാ കളക്ടറുടെ അന്നത്തെ റിപ്പോർട്ട് പ്രകാരം കക്കാടംപൊയിൽ അതീവ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള ഹസാർഡ് സോൺ. എന്നാൽ 2018 ഫെബ്രുവരിയിൽ യു വി ജോസ് തന്നെ നൽകിയ മറ്റൊരു റിപ്പോർട്ട് നോക്കുക. ഈ റിപ്പോർട്ടിൽ കക്കാടംപൊയിൽ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള സ്ഥലമല്ലാതായി മാറി. ഒരേ സ്ഥലത്തിന് ഒരു വർഷത്തിനുള്ളിൽ സ്വഭാവത്തിൽ മാറ്റം വന്നതെങ്ങനെ? നിയമസഭാ പരിസ്ഥിതി സമിതിയിലെ അംഗമായ ഒരു എം എൽ എക്ക് വേണ്ടിയിട്ടാണ് ഇത് ആദ്യമായിട്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ ഭേദഗതി വരുത്തുന്നത്. ഈ ഭേദഗതി വരുത്തിയത് അന്നത്തെ ജില്ലാ കളക്ടറായ ശ്രീ യു വി ജോസാണ്. ഈ യു വി ജോസിൻ്റെ കാലത്താണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രകൃതിക്ക് ദംശനങ്ങൾ നേരിടേണ്ടി വന്നത്. മാപ്പിൽ മാറ്റം വരുത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിന് മാത്രമാണ് അനുമതിയുള്ളത്. ഇത് മറികടന്നുകൊണ്ടാണ് ജില്ലാ കളക്ടറായിരിക്കെ യു വി ജോസിന്റെ ഇടപെടൽ. സമുദ്രനിരപ്പിൽ നിന്ന് 2800 അടി ഉയരത്തിലാണ് കക്കാടംപൊയിൽ. കിഴുക്കാംതൂക്കായ പാറക്കെട്ടുകളും മലഞ്ചെരിവുകളും കൊണ്ട് സമ്പന്നമായ പ്രദേശം. പ്രകൃതി ദുരന്ത സാധ്യതയില്ലെന്ന ജില്ലാ കളക്ടറായിരുന്ന യു വി ജോസിന്റെ കണ്ടെത്തൽ ഈ പ്രദേശത്തെക്കുറിച്ചാണെന്ന് ഓർക്കണം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.